എടാ മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ പാത്ത് ഡിഫറൻസ് എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡേ അല്ലേ അത് ഫസ്റ്റ് മിനിമം ആണെങ്കിൽ എൻ ഈക്വൽ ടു വൺ ആണ് അപ്പോൾ എ സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ് ലാംഡയാണ് അല്ലേ അവർ ചോദിച്ചിരുന്ന എൻ്റെ വാല്യൂ ആണ് അപ്പോൾ എ എസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ സൈൻ തീറ്റ അല്ലേ എന്താ കണ്ടീഷൻ തീറ്റ ഈക്വൽ ടു തേർട്ടി ആവാൻ ആ എ എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ െ അപ്പൊ ആഗുലാർ സെപ്പറേഷൻ തീറ്റായിക്കൊണ്ട് തേർട്ടി ആണെങ്കിൽ ആ എന്റെ വാല്യൂ എത്രയാണെന്ന് കാണണമെങ്കിൽ ഇവിടെ ആ ലാംഡ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് നയനോമീറ്റർ ആണ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻസ് മൈനസ് നയൻ ഡിവൈഡ് ബൈ സൈൻ തേർട്ടി എന്ന് വരും അല്ലെ ആ സൈൻ തേർട്ടിൻ്റെ വാല്യൂ വൺ ബൈ ടു സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻസ് ഡിവൈഡഡ് ബൈ വൺ ബൈ ടു അത് എത്ര വന്നു ട്വൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ അല്ലേ ഓർ ഇറ്റ് ഈസ് മീറ്റർ മീറ്റർ ആ എന്ന് എന്താണ് മൈക്രോമീറ്റർ ആണ് എസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ഞാനത് അടുത്ത ക്വസ്റ്റൻ നോക്കാം എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസെൻറ്റ് ഫ്രോം ഡെൻസർ ടു മീഡിയം ദ ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തീറ്റ ഐ സി ആൻഡ് ബ്രീസ്റ്റേഴ്സ് ആംഗിൾ തീറ്റ ഐ ബി ഓക്കെ അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് പോവാണ് അല്ലേ അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ഏംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദയർ മീഡിയം ഈസ് നയൻറ്റി ഡിഗ്രി അല്ലേ അതാണ് നമ്മൾ പറയുന്നത് തീറ്റ ഐ സി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് തന്നിട്ടുണ്ട് തീറ്റ ഐ സി ആണെന്നാണ് ആ വാല്യൂ പറഞ്ഞിരുന്നത് അല്ലേ തീറ്റ ഐ ബി റിയൂസ്റ്റേഴ്സ് ആംഗിൾ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക് സൈൻ തീറ്റ ഐ സി ബൈ തീ സൈൻ തീറ്റ ഐ ബി വൺ പോയിൻറ്റ് ടു എറ്റ് ആണെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ടു മീഡിയ അല്ലേ ഈ മീഡിയത്തിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരിക്കും ദാ ഈ റേറെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ആർ എന്നും ഡെൻസർ മീഡിയത്തിൻ്റെ എൻ ഡി എന്നും ഞാൻ എടുത്താൽ നിങ്ങൾക്കറിയാം സൈൻ തീറ്റ ഐ സി അല്ലേ ക്രിറ്റിക്കൽ ആംഗിളിൻ്റെ സൈൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡോസ് ഓഫ് റേറെ മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡോസ് ഡെൻസർ മീഡിയം ആണ് അറിയല്ലേ ഇനി നമ്മൾ ബ്രിയൂസ്റ്റൺസിനോ പഠിച്ചിട്ടുണ്ട് ടാഞ്ചൻ ഓഫ് പോളറൈസിംഗ് ആംഗിൾ ഇസ് ഈക്വൽ ടു അല്ലെ എന്താ നമ്മൾ പഠിച്ചത് എൻ ആർ ഡിവൈഡ് ബൈ എൻ ഡി എന്നാണ് നമ്മൾ പഠിച്ചത് ശരിയല്ലേ അത് ശരിക്ക് ശ്രദ്ധിക്കണം അത് എൻ ആർ എന്ന് പറഞ്ഞാൽ റേറെ മീഡിയം എയർ ആണെങ്കിൽ വൺ ബൈ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ശരിയല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇത് ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇത് എൻ ടു എൻ വൺ എന്നൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും റൈറ്റ് അപ്പോൾ നമ്മൾ ഇത് എടുത്താൽ ഇതാ ഇവിടുന്ന് നമുക്ക് സൈൻ തീറ്റ ഐ ബി എന്ത് എഴുതാണോ മക്കളെ നോക്ക് ടാൻ തീറ്റ ഐ ബി എൻ ആർ ബൈ എൻ ഡി ആണ് ഇത് എൻ ആർ ഇത് എൻ ഡി ആണെങ്കിൽ ഇത് റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ എന്നല്ലേ വരിക അല്ലേ അപ്പൊ നമുക്ക് വരുന്നത് സൈൻ തീറ്റ ഐ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്താ എൻ ആർ ഡിവൈഡ് ബൈ റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ എന്ന് ചെയ്താലോ അപ്പൊ എൻ ആർ ഡിവൈഡ് ബൈ റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ ആണ് നമ്മൾ സൈൻ തീറ്റ ഐ ബി വരിക ആ സൈൻ തീറ്റ ഐ ബി ആ സൈൻ തീറ്റ ഐ ബി നമുക്കറിയാം ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കാം നമുക്ക് അല്ലേ അപ്പോൾ എന്താ നമ്മൾ പറയുന്നത് സൈൻ തീറ്റ ഐ സി ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഐ ബി ഈക്വൽ ടു അല്ലേ നമുക്കത് ആ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം അതാ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത് എൻ ആർ ഡിവൈഡ് ബൈ എൻ ഡി അല്ലേ എൻ ആർ ഡിവൈഡ് ബൈ എൻ ഡി ഇസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ എൻ ആർ ബൈ റൂട്ട് ഓഫ് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ എന്ന് വരും ശരിയല്ലേ സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക് ആ എൻ ആർ എൻ ആർ കട്ട് ചെയ്തു പോയി അല്ലേ അപ്പൊ റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഡി ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഐ സി ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഐ ബി എന്ന് വരും ശരിയല്ലേ സോ ദാറ്റ്സ് ഈക്വൽ ഈ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട് വൺ പോയിന്റ് ടു എറ്റ് തന്നിട്ടുണ്ട് ശരിയല്ലേ അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത സ്ക്വയർ ചെയ്ത് സോൾവ് ചെയ്താൽ എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു എറ്റ് സ്ക്വയർ എന്ന് വരും സോ എൻ ആർ സ്ക്വയർ ബൈ എൻ ഡി സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ടു എയ്റ്റ് സ്ക്വയർ എൻ ആർ സ്ക്വയർ ബൈ എൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ടു എയ്റ്റ് സ്ക്വയർ മൈനസ് വൺ എന്ന് വരും അവിടെ നമുക്ക് വൺ സ്ക്വയർ എന്ന് ചെയ്ത ഇത് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എന്ന് നമുക്ക് യൂസ് ചെയ്ത് ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്കത് സോൾവ് ചെയ്യാം സോ എൻ ആർ സ്ക്വയർ ബൈ എൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ പോയിൻ്റ് ടു എറ്റ് പ്ലസ് വൺ ഇൻ ടു വൺ പോയിൻറ്റ് ടു എറ്റ് മൈനസ് വൺ എന്ന് വരും സോ അത് വൺ പോയിൻ്റ് ടു എറ്റ് പ്ലസ് വൺ എന്നുള്ള അത്ര വരും ടു പോയിൻ്റ് ടു എറ്റ് എന്ന് വരും ഇൻ ടു പോയിൻ്റ് ടു എറ്റ് ഇത് അപ്രോക്സിമറ്റ്ലി പോയിൻ്റ് സിക്സ് ത്രീ സംതിങ് എന്ന് വരും അല്ലേ അപ്പോൾ നിങ്ങൾ നോക്ക് എൻ ആർ ഡിവൈഡ് ബൈ എൻ ഡി സ്ക്വയർ എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ത്രീ സംതിങ് ആണ് അല്ലേ അത് അങ്ങനെയാണെങ്കിൽ പോയിന്റ് സിക്സ് ഫോർ ആയിരുന്നെങ്കിൽ എൻ ആർ ബൈ എൻ ഡി സി കൾ നമുക്ക് എന്ത് ചെയ്താം എയ്റ്റ് എന്ന് അപ്രോക്സിമേറ്റ്ലി എഴുതാം സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് കൊസ്റ്റിൻ നമ്മൾ നോക്കിയാൽ ടു കൊഹിറൻ്റ് സോഴ്സസ് പ്രൊഡ്യൂസേസ് വെയ്സ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡൻസിറ്റീസ് വിച്ച് ഇൻ്റർഫിയർ ആഫ്റ്റർ ഇൻറ്റർഫ്രൻസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഇൻഡൻസിറ്റി ടു മിനിമം ഇൻഡൻസിറ്റി ഇസ് സിക്സ്റ്റീൻ അപ്പോൾ ഐ മാക്സ് ബൈ ഐ മിനിമം നമുക്ക് സിക്സ്റ്റീൻ തന്നിട്ടുണ്ട് അല്ലേ ദ ഇൻഡൻസിറ്റി ഓഫ് ദ വേസ് ആർ ഇൻ ദ റേഷ്യോ റേഷ്യോന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്ക് ഐ മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിനിമം ഈക്വൽ ടു സിക്സ്റ്റീൻ ആണ് അല്ലേ ഇനി നിങ്ങൾക്കറിയാം ഐ പ്രൊപ്പോഷൻ ടു എ സ്ക്വയർ അല്ലേ അപ്പോൾ ഐ മാക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൽ ടു എ മാക്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ എ ഐ മിനിമം എന്ന് പറയുന്നത് പ്രൊപ്പോഷൻ ടു ഐ മിനിമം സ്ക്വയർ ആയിരിക്കും അല്ലേ അപ്പോൾ ഐ മാക്സ് ബൈ ഐ മിനിമം എന്ന് പറയുന്നത് എ മാക്സ് സ്ക്വയർ ബൈ എ മിനിമം സ്ക്വയർ ആയിരിക്കും വിറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ അവിടെ നമുക്ക് എ മാക്സ് ഡിവൈഡഡ് ബൈ എ മിനിമം ഈക്വൽ ടു ഫോർ എന്ന് വരും അല്ലേ ഈ എ മാക്സ് എന്ന് പറയുന്നത് എ വൺ പ്ലസ് എയ് ടു അല്ല എ മിനിമം എന്ന് പറയുന്നത് എ വൺ മൈനസ് എയ്റ്റ് അല്ല ഇത് വെച്ച് ഈക്വൾ ടു ഫോർ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ വൺ പ്ലസ് എയ്റ്റ് ടു ഈക്വൽ ടു ഫോർ എ വൺ മൈനസ് ഫോർ എ ടു എന്ന് വരും അല്ലേ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ത്രീ എ വൺ ഈക്വൽ ടു ഫൈവ് എയ് ടു അല്ലേ സോ ത്രീ എ വൺ ഇസ് ഈക്വൽ ടു ഫൈവ് എ ടു എന്ന് വരും സോ എ വൺ ബൈ എ ടു ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ എന്ന് വരും അല്ലേ അപ്പോൾ എ വൺ ബൈ എയ് ടു ഫൈവ് ആണ് നിങ്ങൾക്കറിയാം ഐ പ്രോഷൻ അല്ലെ അപ്പൊ എന്ന് പറയുന്നത് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ആ ട്വന്റി ഫൈവ് ഈസ്റ്റ് നയൻ എന്ന് വരും അതെ കാരണം എ വൺ ബൈ ടു ഫൈവ് ബൈ ത്രീ ആണ് സോ ദൈവ്വയർ സോ ട്വന്റി ഫൈവ് ഈസ് ടു നയൻ ഓക്കെ ഇനി നമ്മൾ ഇത് നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വന്നു ഇതാണ് ഡെൽ നെയ്ച്ചർ ഓഫ് റേഡിയേഷൻ മാറ്റർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നാല് ആണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഫോട്ടോൺ തിയറി ആ ഫോട്ടോൺ തിയറിയിൽ എന്തൊക്കെ ചോദിക്കാം നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ചോദിക്കാം അല്ലേ എന്ത് പവർ തന്നിട്ട് ഇൻറ്റൻസിറ്റി തന്നിട്ട് നമ്പർ ഓഫ് ഫോട്ടോൺ എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ചോദിക്കാം പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പിന്നെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇക്വേഷൻ ഡീപ്ലോഗി വേവ് ലങ്ങ് ഈ നാല് കോൺസെപ്റ്റ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മളോട്വെൽ നേച്ചർ ഓഫ് മാറ്റർഡീഷൻ എന്നുള്ള ലെസിലെ ചോദിക്കുന്നത് ഇനി ആറ്റംസിലേക്ക് പോയാൽ ബോർ തിയറി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ ബോർ തിയറിയിൽ നമ്മൾ ആ എനർജീൻ്റെ ഇക്വേഷൻ റേഡിയസിൻ്റെ ഇക്വേഷൻ ഓക്കെ പിന്നെ പിന്നെ വരുന്ന സമയത്ത് റിഡ്ബർഗ് ഫോർമുല അല്ലേ ആ റീഡ് ബ്രഗ് ഫോമിൽ യൂസ് ചെയ്തിട്ട് ഡിഫറൻറ്റ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ വെയ്വ് ലെങ്ത് കാണുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ദെൻ പിന്നെ നമ്മൾ വരുന്ന ന്യൂക്ലിയ എന്ന് പറയുന്ന ഇതിലേക്കാണ് ന്യൂക്ലിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആൻഡ് ബൈൻഡിങ് എനർജി ആ ഒരു കോൺസെപ്റ്റാണ് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ അല്ലെ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് ആയിരിക്കും എന്ത് അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഒരു കോൺസെപ്റ്റാണ് എന്ന് പറയുന്ന ലെസ്സനിൽ ആ ബൈൻഡിങ് എനർജി അതിൽ റേഡിയോ ആക്ടിവിറ്റി ഒന്നും നമ്മളെ സിലബസിൽ ഇല്ല നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം ആ അല്ല ഫസ്റ്റ് ക്വസ്റ്റൻ ദ സർഫസ് ഓഫ് എ മെറ്റൽ ഈസ് എലൂമിനേറ്റഡ് വിത്ത് ഫോട്ടോൺസ് ഓഫ് എനർജി ഇ വൺ ഇക്വൽ ഫോർ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ഇ റ്റു ഈക്വൽ ടു ടു പോയിൻറ്റ് ഫൈവ് ഇലക്ട്രോൺ വോൾട്ട് റെസ്പെക്റ്റിവ്ലി ദി റേഷ്യോ ഓഫ് മാക്സിമം സ്പീഡ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇമിറ്റഡ് ഇന്ത് ടു കേസസ് ഇസ് ടു ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റലീസ് അപ്പോൾ നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് ആദ്യം ഫോർ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഒരു റേഡിയേഷൻ ഇൻസിഡൻറ്റ് ജയിച്ചു പിന്നെ ടു പോയിൻറ്റ് ഫൈവ് ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള റേഡിയേഷൻ ഇൻസിഡൻറ്റ് ജയിച്ചു ആ സമയത്ത് ഈ രണ്ട് കേസിലും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ മാക്സിമം സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന ടു ആണ് അങ്ങനെയാണ് വർക്ക് ഫംഗ്ഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇത് നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിഫിക്കേഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കെ ഇ മാക്സ് ഈക്വൽ ടു ഇൻസിഡൻ്റ് എനർജി മൈനസ് വർക്ക് ഫങ്ഷൻ ആണ് ആ കെ ഇ മാക്സ് എന്ന് പറയുന്നത് ഹാഫ് എം ഇൻ ടു വി മാക്സ് സ്ക്വയർ ആണ് ഈക്വൽ ടു ഇ മൈനസ് ഫൈവ് സീറോ നമ്മൾ ഫസ്റ്റ് കേസിൽ സപ്പോസ് ആ മാക്സിമം വെലോസിറ്റി വി വൺ ആന്ന് വിചാരിക്കുക ആ എനർജി നമുക്ക് തന്നിട്ട് ഫോർ ഇലക്ട്രോൺ വോൾട്ടാണ് അല്ലേ സെക്കൻഡ് കേസിലെ ആ മാക്സിമം സ്പീഡ് വി ടു ആണ് ആ എനർജി നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് ഇലക്ട്രോൺ വോൾട്ടിന് തന്നിട്ടുണ്ട് അല്ലേ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ ആ ഹാഫ് എം എം കട്ട് ചെയ്തു പോവും അപ്പോൾ നമുക്ക് വി വൺ സ്ക്വയർ ബൈ വി ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് വൈ സീറോ ബൈ ടു പോയിൻ്റ് ഫൈവ് മൈനസ് വൈ സീറോ എന്ന് വരും സോ ഇത് വി വൺ ബൈ വി ടു ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം ഈക്വൽ ടു ഫോർ മൈനസ് വൈ സീറോ ഡിവൈഡ് ബൈ ടു പോയിൻ്റ് ഫൈവ് മൈനസ് വൈ സീറോ ആ വി വൺ ബൈ വി ടുന്ന് തന്നിട്ടുണ്ട് അപ്പം ടുൻ്റെ സ്ക്വയർ നമുക്ക് ഫോർ എന്ന് വരും ഈക്വൽ ടു ഫോർ മൈനസ് ഫൈവ് സീറോ ബൈ ടു പോയിൻ്റ് ഫൈവ് മൈനസ് ഫൈവ് സീറോ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം അപ്പോൾ ഫോർ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് മൈനസ് ഫോർ ഫൈവ് സീറോ ഈക്വൽ ടു ഫോർ മൈനസ് ഫൈവ് സീറോ എന്ന് വരും ഇത് ടെൻ മൈനസ് ഫോർ ഫൈവ് സീറോ ഈക്വൽ ടു ഫോർ മൈനസ് ഫൈവ് സീറോ അല്ലേ ആ ഫോറിന് എപ്പോഴേക്കെടുത്ത ടെൻ മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു എസ് എത്ര വന്നു ത്രീ ഫൈവ് സീറോ എന്ന് വന്നു അപ്പോൾ ത്രീ ഫൈവ് സീറോ ഈക്വൽ ടു സിക്സ് ആണ് അപ്പോൾ ഫൈവ് സീറോ ഈക്വൽ ടു ടു ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് ആൻസർ വരും അല്ലേ അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എത്രയാണ് ടു ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് നമുക്ക് വാല്യൂ വരുന്നത് ദെൻ എന്താ നോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ ബാമ സീരീസുമായിട്ട് റിലേറ്റ് പ്രോബ്ലം ആണ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ബാമ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹാസ് വേവ് ലെങ്ത് സിക്സ് ബൈ സിക്സ് വൺ ആൻസ്

ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ എൻ ഐ ഈക്വൽഡ് എന്ത് വരും ത്രീ എന്ന് വരും അല്ലെ അപ്പോൾ ഫസ്റ്റ് ലൈൻ്റെ വേവ് ലെങ്ത്ത് നമ്മൾ ലാംഡാ വൺ എന്ന് എടുക്കുകയാണെങ്കിൽ ആർ ഇൻ റ്റു ആ എൻ എഫിൻ്റെ സ്ഥാനത്ത് ടു എന്ന് കൊടുത്താൽ വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ നയൻ എന്ന് വന്നു അപ്പോൾ വൺ ബൈ ലാംഡാ വൺ ഇസ് ഈക്വൽ ടു ആർ ഇൻ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നയൻ മൈനസ് ഫോർ ബൈ തേർട്ടി സിക്സ് എന്ന് വന്നു അല്ലേ സോ വൺ ബൈ ലാംഡ വൺ ഇസ് ഈക്വൽ ഫൈവ് ആർ ബൈ തേർട്ടി സിക്സ് ആണ് അപ്പോൾ ലാംഡാ വൺ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് ആർ എന്ന് വന്ന് നോക്ക് അല്ലേ സിമിലർലി നമുക്ക് ലാംഡാ ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ സി ലാംഡാ ടു ആ സെക്കൻഡ് ലൈൻ്റെ വെയ്വ് ലെങ്ത് കാണാൻ എൻ എഫ് ഈക്വൾ ടു ടു ആണ് എൻ എ ഈക്വൽ ട് എത്ര കൊടുക്കണം ഫോർ എന്ന് കൊടുക്കണം സോ വൺ ബൈ ലാംഡാ ടു ഈസ് ഈക്വൽ ടു ആർ ഇൻ ടു വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ എന്ന് വരും സോ വൺ ബൈ ലാംഡാ ടു ഈക്വൽ ടു ആർ ഇൻ ടു ട്വൽവ് ഡിവൈഡ് ബൈ എത്ര വരും സിക്സ്റ്റി ഫോർ എന്ന് വരും അല്ലേ സോ നമുക്ക് ലാംഡാ ടു ഈക്വൽ ടു എത്ര വരും സിക്സ്റ്റി ഫോർ ഡിവൈഡ് ബൈ ട്വൽവ് ആർ എന്ന് വരും അല്ലേ നമുക്ക് ലാംഡ വൺ തന്നിട്ടുണ്ട് ലാംഡ ടു ആണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ലാംഡാ ടു ഡിവൈഡ് ബൈ ലാംഡാവൺ എന്ന് പറയുന്ന റേഷ്യോ എടുത്താൽ മതി ഈക്വൽ ടു സിക്സ്റ്റി ഫോർ ബൈ ട്വൽവ് ആറിനെ തേർട്ടി സിക്സ് ബൈ ഫൈവ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം പകരം ഫൈവ് ആർ ബൈ തേർട്ടി സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈ ആറ് ആറ് കട്ട് ചെയ്തു പോയി അല്ലേ നമുക്ക് ഫോർ കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ ഇവിടെ ഫോർ നയൻ ടൈംസ് ഇവിടെ സിക്സ്റ്റീൻ ടൈംസ് ഇനി ഫോർ കൊണ്ടിട്ട് ഇവിടെ ഫോർ ഇവിടെ ത്രീ ടൈംസ് അല്ലേ അപ്പോൾ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ട്വൻറ്റി സെവൻ എന്ന് തോന്നുന്നു ലാംഡ ടു ബൈ ലാംഡ വൺ അല്ലേ സോ ദാറ്റ്സ് ഈക്വൽ ടു ലാംഡാ ടു ഈക്വൽ ടു ട്വൻറ്റി ബൈ ട്വൻറ്റി സെവൻ ഇൻ ടു വൺ എന്ന് വരും ആ ലാംഡാ വണ്ണിൻ്റെ വാല്യൂ എത്രയാണ് സിക്സ് ഫൈവ് സിക്സ് വൺ ആങ് ആണ് സിക്സ് ഫൈവ് സിക്സ് വൺ ആങ് അല്ലേ ഇത് നമ്മൾ കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഫൈവ് ഹൺഡ്രഡ് എടുത്തു ഇത് കട്ട് ചെയ്താൽ ടു തേർട്ടി ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഫോർ എയ്റ്റി സംതിങ് ഫോർ എയ്റ്റി സിക്സ് നാനോമീറ്റർ എന്ന് ആൻസർ വരും ഇത് സോൾവ് ചെയ്താൽ ഓക്കെ സി നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം എ ഹൈഡ്രജൻ ആറ്റം ഇൻ ഇസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആസ് ടെൻ പോയിന്റ് ടു ഇലക്ട്രോം വോൾട്ട് ഓഫ് എനർജി ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം വിൽ ഇൻക്രീസ് ബൈ ദ വാല്യു ഓഫ് അപ്പോൾ ഇനീഷ്യലി ഹൈഡ്രജൻ ആറ്റം എവിടെയാണുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എൻ ഈക്വൽ ടു വൺ സ്റ്റേറ്റ് അല്ലേ അപ്പം എൻ ഈക്വൽ ടു വൺ സ്റ്റേറ്റിൽ അപ്പം ഇനീഷ്യലി ഉള്ള ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ് എച്ച് ബൈ ടു പൈ ആണ് അല്ലേ കാരണം എസ് ബോർ പറഞ്ഞിട്ട് ആംഗുലാർ മൊമെൻ്റം ഈക്വൽ ടു എൻ എച്ച് ബൈ ടു പൈ എന്നാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ എൻ ഈക്വൽ ടു വൺ ആണ് അപ്പം ഇനീഷ്യൽ ആംഗുലാർ മൊമെൻ്റം എച്ച് ബൈ ടു പൈ ഗ്രൗണ്ട് ഈ ഹൈഡ്രജൻ ആറ്റം ടെൻ പോയിന്റ് ടു ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്തു അപ്പോൾ ഇനീഷ്യലി ഓൻ്റെ കയ്യില് മൈനസ് തേർട്ടീൻ പോയിന്റ് സിക്സ് ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട് ഒരു ടെൻ പോയിന്റ് ടു ഇലക്ട്രോൺ വോൾട്ട് എനർജി കൂടി കിട്ടിയാൽ ഫൈനൽ എനർജി മൈനസ് ത്രീ പോയിന്റ് വൺ ഫോർ ആണ് മൈനസ് ആണ് ശരിയല്ലേ അപ്പൊ ഇപ്പം ഈ ഹൈഡ്രജൻ ആറ്റം നിൽക്കുന്നത് മൈനസ് ത്രീ പോയിന്റ് ഫോർ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഒരു സ്റ്റേറ്റ് അല്ലേ ഏതാണത് സെക്കൻഡ് അല്ലേ അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം എവിടേക്ക് എക്സൈറ്റ് ചെയ്തു സെക്കൻഡ് എന്നീ ടു സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്തു അല്ലേ അപ്പോൾ ഫൈനൽ ആംഗുലാർ മൊമെൻ്റം എന്ന് പറയുന്നത് ടു എച്ച് ബൈ ടു പൈ എല്ലേ അല്ലേ അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എത്തുന്നതാണ് ഈ ആംഗുലാർ മൊമൻ്റ എത്ര ഇൻക്രീസ് ചെയ്തു എന്നല്ലേ അപ്പോൾ ഫൈനൽ ആംഗുലാർ മൊമെൻ്റം മൈനസ് ഇൻ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻ്റ് അല്ലേ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻ്റം അത് ടു എച്ച് ബൈ ടു പൈ മൈനസ് എച്ച് ബൈ ടു പൈ എല്ലേ അപ്പോൾ നമ്മൾ നോക്കിയാൽ ദറ്റ്സ് ഈക്വൽ ടു എച്ച് ബൈ ടു പൈ എന്നുള്ള ആൻസർ വരിക അല്ലേ അപ്പോൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ ടു പൈ ആ എച്ച് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് മൈനസ് തേർട്ടി ഫോർ എന്ന് അവർ തന്നിട്ടുണ്ട് ടു ഇൻറ്റു ത്രീ പോയിൻറ്റ് വൺ ഫോർ അല്ലേ ഇത് നമ്മൾ സിക്സ് പോയിൻറ്റ് ടു എയ്റ്റ് അല്ലേ കിട്ടുക ഇത് കട്ട് ചെയ്താൽ അപ്രോസിമറ്റ്ലി വൺ പോയിൻറ്റ് സംതിങ് ആണ് അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അല്ലേ വരുന്നത് മൈനസ് തേർട്ടി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റൻ തേർട്ടി അറ്റോമിക് മോഡൽ ഓഫ് ഹൈഡ്രജൻ എനർജി പൊട്ടൻഷ്യൽ എൻജി ആൻഡ് ടോട്ടൽ എൻജി ഓഫ് ഇലക്ട്രോൺ ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ വൺ ദി ഇലക്ട്രോൺ അണ്ടർഗോസ് ട്രാൻസിഷൻ ടു ഹയർ ലെവൽ അപ്പൊ നിങ്ങൾക്കറിയാം ഇലക്ട്രോണിന്റെ ടോട്ടൽ എൻജിൻ ടു മൈനസ് തേർട്ടീൻ പോയിന്റ് സിക്സ് ഡിവൈഡ് ബൈ എൻസ്ക്യർ ആണ് അല്ലേ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിൽ റിലേഷൻ എന്തായിരുന്നു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജിയാണ് മൈനസ് ഈ ആണ് പൊട്ടൻഷ്യൽ എൻജി എന്ന് പറയുന്നത് ടു ടൈംസ് ടോട്ടൽ എൻജി ആണ് ഓർമ്മിൻ്റോ നിങ്ങൾക്ക് റിലേഷൻ അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ടോട്ടൽ എനർജി അല്ലേ മൈനസ് തേർട്ടീൻ പോയിൻറ് സിക്സ് എൻ സ്ക്വയർ ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പ്ലസ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് എൻ സ്ക്വയർ അല്ലേ പൊട്ടൻഷ്യൽ എൻജി വരെ ഇതിൻ്റെ ഡബിൾ ആണ് അതായത് മൈനസ് ടു ഇൻറ്റു തേർട്ടീൻ പോയിന്റ് സിക്സ് ബൈ എൻ സ്ക്വയർ ഇതല്ലേ നമ്മളെ ലോജിക്ക് അപ്പൊ നിങ്ങൾ നോക്ക് എണ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്ത് ശ്രമിക്കും കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും അല്ലേ എണ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും ശരി അല്ലേ പക്ഷെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും കാരണം നെഗറ്റീവ് വാല്യൂ ആണ് എന്ന് കൂടിയാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും നെഗറ്റീവ് ആയാലിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും കൂടല്ലേ ഇൻക്രീസ് ചെയ്യല്ലേ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഇൻക്രീസ് ചെയ്യും കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും അതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക എസ് അനന്തു കറക്റ്റ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് എ ഹൈഡ്രജൻ ആറ്റം ഇനീഷ്യലി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ ആബ്സോർബിങ് എ ഫോട്ടോൺ ഓഫ് വെയ് ലെങ്ത് നയൻ എയ്റ്റി അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്മുടെ ഹൈഡ്രജൻ ആറ്റം അപ്പോൾ ഇനീഷ്യലി ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് മൈനസ് തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ഇലക്ട്രോൺ വോൾട്ടുള്ള ആറ്റം അല്ലേ എന്ത് ചെയ്യാണ് ഒരു ഫോട്ടോൺ ആബ്സോർബ് ആബ്സോബിയാണ് ആ ഫോട്ടോൻ്റെ വെയ്വ് ലെങ്ത് നയൻ എയ്റ്റി ആങ്സ്ട്രോ ഓക്കെ ആക്ച്വലി ഇത് ആങ്സ്ട്രോ ആണ് നയൻ എയ്റ്റി ആങ്സ്ട്രോം വെയ്വ് ലെങ്ത്തുള്ള ഒരു ഫോട്ടോനെ ആബ്സോർബ് ചെയ്തിട്ട് ഇത് എങ്ങോട്ട് പോവാണ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇവന് അവൈലബിൾ ആയിട്ടുള്ള അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമ്മളെ നയൻ എയ്റ്റി ആങ്സ്ട്രം വിവലത്തിന് കറസ്പോണ്ട് ചെയ്യാനുള്ള എനർജി അല്ലേ അത് നിങ്ങൾക്കറിയാം വൺ ടു ഫൈവ് ഡബിൾ സീറോ ആണ് എച്ച് സി എച്ച് സി ബൈ ലാംഡ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എച്ച് സി ബൈ ലാംഡ ആ എച്ച് സി എന്ന് പറയുന്നത് വൺ ടു ഫൈവ് ഡബിൾ സീറോ ഡിവൈഡ് ബൈ നയൻ എയ്റ്റി എന്ന് വരും അപ്രോക്സിമറ്റ്ലി ഇത് ട്വൽവ് പോയിന്റ് സംതിങ് വരും ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് സംതിങ് വരുന്നത് അല്ലെ അപ്പൊ ഇത്രയും ഇലക്ട്രോ വോൾട്ട് എനർജിയാണ് വരുന്നത് ശരിയല്ലേ അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്തു അല്ലെ അപ്പം ഇനീഷ്യലി മൈനസ് തേർട്ടീൻ പോയിന്റ് സിക്സ് ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട് പ്ലസ് ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് ഇലക്ട്രോൺ വോൾട്ട് എനർജി വന്നു അപ്പം മൈനസ് പോയിന്റ് എയ്റ്റ് സംതിങ് അല്ല എനർജി വരിക പോയിന്റ് എയ്റ്റ് സംതിങ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഓർബിറ്റിലാണ്ടാവുക പോയിന്റ് എയ്റ്റ് സംതിങ് ഇലക്ട്രോം വോൾട്ട് എനർജിയുള്ള ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഓക്കെ എൻ ഈക്വൽ ടു ഫോർ ഓർബിറ്റ് അല്ലേ ശരി അല്ലേ അപ്പം എൻ ഈക്വൽ ടു ഫോർ ഓർബിറ്റിലാണ് ഹൈഡ്രോജനായിട്ട് ഇപ്പോൾ ഉള്ളത് അല്ലേ അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടില്ല റേഡിയസ് ഓഫ് എന്ത് ഓർബിറ്റ് എന്ന് പറയുന്നത് എൻ സ്ക്വയർ എ സീറോ അല്ലേ വേറെ ബോർ റേഡിയസ് ആ എൻ ഈക്വൽ ടു ഫോർ ആണെങ്കിൽ സിക്സ്റ്റീൻ എ സീറോ എന്നല്ലേ ഇപ്പോൾ ഉള്ള ഓർബിറ്റിന്റെ റേഡിയസ് വരിക ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് സിക്സ്റ്റീൻ എ സീറോ ദൻ നമ്മൾ ന്യൂക്ലിയ എന്ന് പറയുന്ന ലെസനിലേക്ക് പോയാൽ ഇവിടെ നോക്ക് ന്യൂക്ലിയസ് എ ഹാവിംഗ് സെഡ് ഈക്വൽ ടു സെവൻറ്റീൻ ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ന്യൂട്രോൺസ് ഹാസ് വൺ പോയിന്റ് ടു മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ അല്ലേ അപ്പം സെവൻറ്റീൻ പ്രോട്ടോൺസ് ഉണ്ട് ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെവൻറ്റീൻ ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ അപ്പോൾ ടോട്ടൽ മാസ് നമ്പർ എത്ര വരും തേർട്ടി ഫോർ വരും അല്ലേ അപ്പം എന്ന് പറയുന്ന ആളുടെ മാസ് നമ്പർ അല്ലേ മാസ് നമ്പർ ഓഫ് എ നമുക്ക് കിട്ടിയിരിക്കുന്ന തേർട്ടി ഫോർ എന്നാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാണ് ഇ ബി എൻ ഓഫ് എ എത്രയാണ് അത് തന്നിട്ട് വൺ പോയിൻറ്റ് ടു ആണ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബൈൻഡിങ് എനർജി എൻ്റെ ടോട്ടൽ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻറ്റു ന്യൂക്ലിയോൺ നമ്പർ അല്ലേ വൺ പോയിന്റ് ഫോർ എത്ര വരും അത് ഫോർട്ടി പോയിന്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമ്മൾ ചെയ്താൽ അല്ലേ അല്ലേ മെഗാ ഇലക്ട്രോൺ വോൾട്ട് സിമിലർലി എനദർ ന്യൂക്ലിയസ് ബി ഓ സെഡിക്കൽ ട്വൽ ഹാവ് ട്വന്റി സിക്സ് ന്യൂക്ലിയോൺ ബി എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ അതിൻ്റെ ന്യൂക്ലിയോൺ നമ്പർ അതായത് മാസ് നമ്പർ ഓഫ് ബി എത്രയാണ് ട്വൻറ്റി സിക്സ് ആണ് അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാണ് വൺ പോയിന്റ് എയ്റ്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയസ് ബി ട്വൻറ്റി സിക്സ് ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ അപ്പോൾ നമുക്കത് ട്വൻറ്റി സിക്സും പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു ട്വൻറ്റി സിക്സും സോ ഫോർട്ടി സിക്സ് പോയിൻ്റ് എയ്റ്റ് എന്ന് വരും ശരിയല്ലേ അപ്പോൾ ഫസ്റ്റ് താള ബൈൻഡിങ് എനർജി ഫോർട്ടി പോയിന്റ് എയ്റ്റ് സെക്കൻഡ് പേഴ്സൻ്റ് ഫോർട്ടി സിക്സ് പോയിന്റ് എയ്റ്റു ആണ് അല്ലേ എന്താ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജി ഓഫ് ബി ആൻഡ് എ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് എത്ര ഡിഫറൻസ് വരുന്നത് ഫോർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർട്ടി പോയിന്റ് എയ്റ്റ് മൈനസ് ചെയ്താൽ സിക്സ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് ആ ആൻസർ വരിക ഓക്കെ നെക്സ്റ്റ് നോക്കേ പിന്നെ യുറൈനിയം ടു തേർട്ടി എയ്റ്റ് ന്യൂക്ലിയസ് ഒറിജിനൽ അ ട്രസ്റ്റ് ഡി കെയ്സ് ബൈ എമിറ്റിങ് എൻ ആൽഫ പാർട്ടിക്കിൾ ഹാവിംഗ് എ സ്പീഡ് യു എൻ ആൽഫ ദ റീക്വൻ സ്പീഡ് ഓഫ് റെസിഡിയൽ ന്യൂക്ലിയസ് ഈസ് അപ്പോൾ നമ്മളതിലൊരു യുറേനിയം ന്യൂക്ലിയസ് ഉണ്ട് യുറൈനിയം ടു തേർട്ടി എയ്റ്റ് അല്ലേ ഇതിന് എന്തു ചെയ്യാണ് ഒരു ആൽഫാ പാർട്ടിക്കിളിന് എമിറ്റിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ആൽഫ പാർട്ടിക്കിളും പിന്നെ ഒരു ന്യൂക്ലിയസും അല്ലേ ഒരു റെസിഡിയൽ ന്യൂക്ലിയസ് ഓക്കെ ഇതാണ് സിറ്റുവേഷൻ അപ്പം നിങ്ങൾ നോക്ക് ഇതിൻ്റെ മാസ് നമ്പർ ടു തേർട്ടി എയ്റ്റ് ആണ് മാസ് നമ്പർ അല്ലേ അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ നാല് ന്യൂക്ലിയോണേയും കൊണ്ടുപോയിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ പോവും അപ്പോൾ ഇവിടെ എത്ര ന്യൂക്ലിയോൺസ് ടു തേർട്ടി ഫോറേ ഉള്ളൂ ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഈ ന്യൂക്ലിയസ് റെസ്റ്റിലാണ് ഇറ്റ്സ് ഇനീഷ്യൽ മൊമെൻറ്റം ഈക്വൾ ടു സീറോ അല്ലേ ഫൈനലി നമ്മളെ കയ്യിൽ ഈ ആൽഫ പാർട്ടിക്കളുണ്ട് ഈ റെസിഡൽ റെസിഡിൽ ഉണ്ട് അല്ലേ റീക്വൽ ചെയ്യുന്ന ഉണ്ട് അല്ലേ അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് യൂൺ തന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്പീഡ് ഓഫ് റീകോയിൽ സ്പീഡ് ഓഫ് റെസിഡിയൽ ന്യൂക്ലിയസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ എടാ അപ്പോൾ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റം പ്ലസ് അല്ലേ ആ റീകോയിൽ ചെയ്യുന്ന ന്യൂക്ലിയസിൻ്റെ മൊമെൻറ്റം അല്ലേ ഫൈനൽ മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ ഈ പ്രോസസ്സിൽ മൊമൻറ്റം കൺസെർവ് അല്ലേ അങ്ങനെ മൊമൻറ്റം കൺസെർവ് ആണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം ഈക്വൽ ടു ഇനീഷ്യൽ മൊമെൻ്റ് അല്ലേ അപ്പോൾ എം ആൽഫ വി ആൽഫ പ്ലസ് എം ആർ വി ആർ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരൂല്ലേ ആ ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ വി ആർ അല്ലേ നിങ്ങൾക്ക് കാണേണ്ടത് അവിടുന്ന് വി ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എന്ത് വരടാ മൈനസ് എം ആൽഫ വി ആൽഫ വെക്ടർ ഡിവൈഡഡ് ബൈ എം ആർ എന്ന് വന്നില്ലേ സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ആൽഫ പാർട്ടിക്കലിൻ്റെ മാസ് നാല് ന്യൂക്ലിയോണിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി യു ആണ് ഡിവൈഡഡ് ബൈ ആ റെസിഡിയൽ ന്യൂക്ലിയസിൻ്റെ മാസ് ടു തേർട്ടി ഫോർ ന്യൂക്ലിയോൺസിൻ്റെ മാസ് ടു തേർട്ടി ഫോർ എം പി ഈ എം പി എം പി ഞാൻ കട്ട് ചെയ്തു പോയി അല്ലേ സോ നമുക്ക് എന്ത് വന്നു മൈനസ് ഫോർ യു ഡിവൈഡ് ബൈ ടു തേർട്ടി ഫോർ എന്ന് വന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നത് ശരിയല്ലേ ഓക്കെ ഇനി നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ലെസനിലേക്ക് പോയാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളെ സെനർ ഡയോഡിൻ്റെ പ്രോബ്ലംസ് അത് ശരിക്കും ശ്രദ്ധിക്കണം ഈ സെനർ ഡയോഡിൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് സമയം പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മളത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് റിവേഴ്സ് ബൈസ്ഡ് കണ്ടീഷനിലാണ് ആ റിവേഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദൻ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ അല്ലെ ഇത് ബ്രേക്ക് ഡൗൺ റീജ്യനിലായിരിക്കും വൺസ് ബ്രേക്ക് ഡൗൺ ഹാപ്പൻസ് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ അതിന് എക്രോസിലെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും പിന്നെ അത് ചേഞ്ച് ചെയ്യില്ല വിച്ച് ഇസ് ഈക്വൽ ടു സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്ക് ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ മാക്സിമം സെനർ ഡയോഡ് കറണ്ട് വിൽ ബി ഡാഷ് മില്ലി ആമ്പിയർ അപ്പോൾ നിങ്ങളിവിടെ നോക്കണം നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഹൺഡ്രഡ് മുതൽ വൺ ട്വൻറ്റി വരെ വാരി ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഈ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സിക്സ്റ്റി ആണ് ഓക്കെ വളരെ ക്ലിയർ ആണ് ആ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഗ്രേറ്റർ ആണ് ആ സെനർ ബ്രേക്ക് ഡൗൺ റീജിയനിലായിരിക്കും അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് അല്ലേ അതായത് ഈ സെനറിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എസ് എത്ര ഇൻപുട്ട് വോൾട്ടേജ് എത്രയാവുന്ന വൺ ട്വൻറ്റി വോൾട്ട് ആവുന്ന സമയത്ത് അല്ലേ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ ഇൻപുട്ട് വൺ ട്വൻറ്റി വോൾട്ട് വരുന്ന സമയത്ത് ആ സെനറിൻ എക്രോസ് എത്രയേ വരുള്ളൂ സിക്സ്റ്റി വോൾട്ടേ വരുള്ളൂ അല്ലേ ബാക്കി വരുന്ന സിക്സ്റ്റി വോൾട്ട് ഈ ഫോർ കിലോ ഓം റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ട് വരും അല്ലേ അപ്പം നിങ്ങൾ ആ ഫോർ കിലോ ഓം റെസിസ്റ്റർ നോക്കിയാൽ അതിനെ അക്രോസുള്ള വോൾട്ടേജ് സിക്സ്റ്റി അല്ലേ അതിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ടില്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ സീരീസ് റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് ഞാൻ ഐ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ അത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് സിക്സ്റ്റി ഡിവൈഡ് ബൈ ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ അത് ഫിഫ്റ്റീൻ മില്ലി ആംബിയർ എന്ന് വരും അല്ലേ അപ്പോൾ എന്താ ഈ സീരീസ് റസ്റ്റിലൂടെ ഇങ്ങോട്ട് ഫിഫ്റ്റീൻ മില്ലി ആംപിയർ കറണ്ട് വരുന്നു അതാണ് നമ്മളെ ഐ എസ് എന്ന് പറയുന്ന കറണ്ട് ശരിയല്ലേ ഇനി നിങ്ങൾ നോക്കണം ഈ ലോഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സെനർ ഡൗഡിന് പാരലായിട്ടാണ് അങ്ങനെ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും അപ്പോൾ ഇവൻ അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് സിക്സ്റ്റി വോൾട്ട് വരും അല്ലേ അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ടെൻ ഓം നിങ്ങൾ നോക്കിയാൽ അതിനെ അതിന് ഉള്ള വോൾട്ടേജ് സിക്സ്റ്റി വോൾട്ട് അല്ലേ ആ റെസിസ്റ്റൻസ് ടെൻ അല്ലേ അപ്പോൾ ഈ ലോഡ് കറണ്ട് അയ്യൽ എന്ന് പറയുന്നത് അവിടെ ഉള്ള വോൾട്ടേജ് സിക്സ്റ്റി ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ടെൻ കിലോ ഓം ആണ് അത് നമുക്ക് സിക്സ് മില്ലി ആംപിയർ എന്ന് വരും സോ ഇതിലൂടെ സിക്സ് മില്ലി ആംപിയർ കറണ്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ നിങ്ങൾ ഓർക്കണം ഈ ഒരു ജംഗ്ഷൻ നിങ്ങൾ കൺസർ ചെയ്താൽ ആ ജംഗ്ഷനിലേക്ക് ടോട്ടൽ എത്ര കറണ്ട് വരുന്നുണ്ട് ഫിഫ്റ്റീൻ മില്ലി ആംപിയർ കറണ്ട് വരുന്നുണ്ട് ആ ഫിഫ്റ്റീൻ മില്ലി ആംപിയർ കറണ്ടിൽ സിക്സ് മില്ലി ആംപിയർ ലോഡിലേക്ക് പോയില്ലേ ബാക്കി അല്ലേ നമ്മളെ സെന ഡയോഡിലേക്ക് വരിക അല്ലെ അപ്പൊ സെന ഡയോഡിലേക്ക് എത്രയാണ് മക്കളെ വരിക ഈ ഫിഫ്റ്റീനില് സിക്സ് പോയി ബാക്കിയുള്ളത് നമുക്ക് സെനർ ഡയോഡിലേക്ക് വരിക എത്രയാ വരിക നയൻ മില്ലി ആംബിയർ ആണ് നമ്മളെ സെനർ ഡയോഡിലേക്ക് വരിക യെസ് കറക്റ്റാ മക്കളെ സെനറിലേക്ക് വരുന്നത് നയൻ മില്ലി ആംബിയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാല് ദ ഫിഗർ ഈച്ച് ഡയോഡ് ഹാസ് എ ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് ഓഫ് തേർട്ടി ഓം ആൻഡ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഇൻ റിവേഴ്സ് ബയസ് ദ കറണ്ട് ഐ വൺ വിൽ ബി അപ്പോൾ ദാ ഈ ഡയോഡ്സ് മൂന്ന് ഡയോഡ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഈ മൂന്ന് ഡയോഡ്സിൻ്റെ ബയസിംഗ് കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ ഇവനെ ഞാൻ ഡി വൺ എന്ന് വിളിക്കാം ഇത് ഡി ടു എന്ന് വിളിക്കാം ഇത് ഡി ത്രീ വിളിക്കാം അല്ലേ ആ ഡി വണും ഡി റ്റൂം കണ്ടോ എന്ത് ബയസ്റ്റാണ് ഫോർവേഡ് ബയസ് ആണ് അല്ലേ ഡി ത്രീ എന്ത് ബയസ്ഡാണ് ഡി ത്രീ റിവേഴ്സ് ബയസ്ഡാണ് കാരണം അതിൻ്റെ എൻ്റെ സെല്ലിന്റെ പോസിറ്റീവിലേക്ക് കാണാം ശരിയല്ലേ അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഇത് ഇൻഫിൻ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂല അല്ലേ ഈ രണ്ട് ഡയോഡ്സിനി നമുക്ക് തേർട്ടി ഓം റെസിസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ അപ്പോൾ മുകളിൽ നോക്കിയതാ ഇത് തേർട്ടി ഇത് വൺ തേർട്ടി വൺ സിക്സ്റ്റി ഓം വരും ഇത് വൺ സിക്സ്റ്റി ഓം വരും അല്ലേ അപ്പോൾ ഫിഗർ നമ്മൾ നോക്കിയാൽ ഒരു വൺ സിക്സ്റ്റി ഓം റെസിസ്റ്റർ അല്ലേ താഴെ മോർ ഓം റെസിസ്റ്റർ അല്ലേ അത് കഴിഞ്ഞതായി ഇവിടെ ഇങ്ങനെ ഒരു സെല്ലുണ്ട് ഒരു ട്വൻറ്റി ഓം റെസിസ്റ്റർ ഈ സെല്ലിൻ്റെ ഇ എം എഫ് ടു ഹൺഡ്രഡ് വോൾട്ട് ആണ് ഇതിൽ നിന്ന് വരുന്ന കറണ്ട് ഐ വൺ അതാണ് കാണേണ്ടത് അല്ലെ ആ കറണ്ട് ഐ വൺ കാണാൻ നമുക്കറിയാം നമ്മൾ പഠിച്ചാണ് ഐ സീക്വൽ ടു ടോട്ട് ഇ എം എഫ് ഡിവൈഡ് ബൈ ആർ ഇഫക്റ്റീവ് അല്ലെ സോ ഐ വൺ എന്ന് പറയുന്ന ഇവിടെ എന്താ വരിക ആ സെല്ലിൻ്റെ ഇ എം എഫ് ഡിവൈഡ് ബൈ ആർ ഇഫക്റ്റീവ് ആർ എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾ കണ്ടോ ഈ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റീൻ പാരലെ എത്ര വരും എയ്റ്റി വരും അല്ലേ അപ്പോൾ ഇതിന് അടുത്ത ഫിഗർ വരച്ചാൽ ആ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി പാരലാണ് എയ്റ്റി വന്നു ഇതാ ഇവിടെ ഒരു ട്വൻറ്റി ഓം റെസിസ്റ്റൻസ് അല്ലേ പിന്നെ ഒരു സെല്ല് ഇങ്ങനെയല്ലേ ആ ഫിഗർ ഉള്ളത് അല്ലേ അപ്പോൾ ആർ എഫക്റ്റീവ് എത്ര വന്നടാ ആ എയ്റ്റീൻ ട്വൻറ്റി സീരീസിലാണ് ആർ എഫക്റ്റീവ് ഹൺഡ്രഡ് വന്നു സോ ഐ വൺ ഇസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് വന്നു സോ ഇറ്റ് ഈസ് ടു ആമ്പിയർ എന്ന് ആൻസർ വന്നു ശരിയല്ലേ റൈറ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് അത് റെക്ടിഫയറിൻ്റെ ഒരു സർക്യൂട്ടാണ് അത് അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ് ഇത് ഇങ്ങനെ ഒരു പൾസാണ് കൊടുക്കുന്നത് അല്ലേ ഇവിടെ പ്ലസ് ഫൈവും ഇവിടെ മൈനസ് ഫൈവും അപ്പോൾ ശരിക്കും ഇതാ ഇങ്ങനെ ഒരു സ്ക്വയർ വെയ്വ് ഇൻപുട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ പ്ലസ് ഫൈവ് വന്നാൽ ഇത് പ്ലസ് ഇത് മൈനസ് ഈ ഡയോഡ് ഫോർവേഡ് ബൈസ്ഡ് ആവും അല്ലേ അപ്പോൾ ഫോർവേഡ് ബയസ് കണ്ടീഷൻ അത് കണ്ടക്ട് ചെയ്യും ഈ ലോഡിലൂടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ഒരു വോൾട്ടേജ് കാണാൻ പറ്റും അല്ലേ അപ്പോൾ പോസിറ്റീവ് അവസൈക്കിൾ ഒക്കെ അവിടെ വോൾട്ടേജ് വരും അല്ലേ നെഗറ്റീവ് അവസൈക്കിൾ ഉണ്ടാവില്ല അതല്ലേ ലോജിക്ക് അതായത് ഈ സ്ക്വയർ വേവ് ഇത് എങ്ങനെയാണ് ഇത് പ്ലസ് ഫൈവ് ഇത് സീറോ ഇത് മൈനസ് ഫൈവ് ഉള്ളത് അതിൽ ഏത് മാത്രമേ നമ്മൾ ഔട്ട് പുട്ടിൽ അപ്പിയർ ചെയ്യുള്ളൂ നമ്മൾ പോസിറ്റീവ് അവസൈക്കുകൾ മാത്രമല്ലേ അപ്പിയർ ചെയ്യുള്ളൂ കാരണം പോസിറ്റീവ് അവസൈക്കൾ വരുന്ന സമയത്താണ് ഈ ഡയോഡ് എന്ത് ചെയ്യുന്നത് ഫോർവേഡ് ബൈ സി ചെയ്യുന്നത് അപ്പം നിങ്ങളെ ലോഡിൻ എക്രോസ് ഉണ്ടാവുന്നത് ആ പോസിറ്റീവ് അവസൈക്കുകൾ മാത്രമായിരിക്കും അതായത് സീറോ ടു ഫൈവ് വോൾട്ട് ഇങ്ങനൊരു സിഗ്നലിൽ നിങ്ങൾ ലോഡിന് എക്രോസ് വരിക സോ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ശരിയല്ലേ അപ്പം നമ്മൾ അടുത്ത് നോക്കിയൊരു ലോജിക് സർക്യൂട്ട് ആണ് ലോജിക് സർക്യൂട്ട് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പോരുത് ലോജിക് സർക്യൂട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ കിട്ടാൻ നിങ്ങൾക്ക് കേട്ടോ പഠിക്കാതെ ഒരിക്കലും പോരുത് അല്ലേ ഈ ഓപ്പറേഷൻ നോക്കടാ രണ്ട് നോർഗേറ്റ്സ് നമ്മൾ ഷോർട്ട് ചെയ്താൽ അല്ലേ രണ്ട് നോർഗേറ്റ് നമ്മൾ ഷോർട്ട് ചെയ്താൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും നോട്ട് ഗേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും ശരിയല്ലേ ഓക്കെ അപ്പം ഇവിടെ നോക്ക് ഈ എനെ നോട്ട് ചെയ്താൽ ഇവിടെ എ ബാർ അല്ലേടാ വരിക ഈ ബീനെ നോട്ട് ചെയ്താൽ ബി ബാർ അല്ലേ വരിക ഇനി നോർ ഗേറ്റ് അല്ലേ നോർ എന്ത് ചെയ്യാണ് എന്താ നോറിൻ്റെ ഔട്ട്പുട്ട് എന്താ അവിടെ വരിക എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ അല്ലേ വരിക അല്ലേ പക്ഷെ നിങ്ങൾ ഡിമോർഗേൻസ് തീരം പഠിച്ചല്ലേ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ ഈക്വൽ എന്തായിരിക്കും ആദ്യം വാരിയബിൾസിനെ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എ ബാറിനെയും ബി ബാറിന് നോട്ട് ചെയ്ത് എങ്ങനെ വരും എന്നെടുത്തത് ഓർ ആണെങ്കിൽ എൻ്റാക്കി കൊടുക്കുക എൻഡാണെങ്കിൽ ഓറാക്കി കൊടുക്കുക ഇതാണുള്ള പരിപാടി എന് രണ്ട് പ്രാവശ്യം നോട്ട് ചെയ്താൽ എ തന്നെ വരും ബിന് രണ്ട് പ്രാവശ്യം നോട്ട് ബി തന്നെ വരും എ ഡോട്ട് ബി എന്നല്ലേ വരുന്നത് ദാറ്റ് മീൻസ് ഇതെന്താണ് ആൻറ്റിഗേറ്റ് ആണ് ഓക്കെ ഇനി ഔട്ട്പുട്ട് ഓഫ് ദി ഗവൺ ലോജിക് സർക്യൂട്ട് ഇതാ ഈ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇവിടേക്ക് എ വന്നു അല്ലേ ഇത് നാൻറ്റിഗേറ്റ് ആണ് അല്ലെ നാൻറ്റിഗേറ്റ് എന്ന് വെച്ചാൽ ആൻഡി ഇത് നോട്ട് ചെയ്യണം ഇത് എ ഡോട്ട് ബി വന്നു അപ്പോൾ ദാ ഇവിടെ എ ഡോട്ട് ബി ബാർ വന്നു അല്ലേ അപ്പോൾ ഇനി ഇവനെ രണ്ട് ഈ രണ്ടാൾ ഇവനെന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും അതായത് എ ഡോട്ട് എ ഡോട്ട് ബി ബാറിനെ ഒന്ന് ഇൻവേർട്ട് ചെയ്യും അല്ലേ ഇനി ഇനിതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടേക്ക് ഏതാ വരുന്നത് എ ഡോട്ട് ബി ബാർ വരുന്നുണ്ട് ഇവിടുന്ന് ബിയും വരുന്നുണ്ട് ഇത് എന്ത് ഗേറ്റ് ആണ് ഓർ ഗേറ്റ് എന്തു ആണ് എ ഓർ ചെയ്ത് വിടാൻ അല്ലേ അപ്പോൾ എ ഡോട്ട് ബി ബാർ പ്ലസ് ബി എന്നാണ് വരിക ഓക്കെ ഇനി ഇത് ഇവരുടെ രണ്ട് പേരെന്ത് ചെയ്യും നാൻറ്റ് ചെയ്ത് വിടും അല്ലേ നാൻ്റ് ചെയ്ത് വിടുകയെന്നു വെച്ചാൽ എ ഡോട്ട് എ ഡോട്ട് ബി ബാർ ഹോൾ ബാറിന് അല്ലേ ഡോട്ട് ഇവനായിട്ട് ചെയ്യും എ ഡോട്ട് ബി ബാർ പ്ലസ് ബി ആയിട്ട് എന്ത് ചെയ്യും നോട്ട് ചെയ്യും ഇതാണ് പ്രോസസ് ശരി അല്ലേ ഇത് സക്സസ്ഫുലി നമ്മൾ ചെയ്താൽ ദാ ഈ ഒരു പ്രോസസ്സ് എടുത്താൽ ഇവ നമ്മൾ ചെയ്താൽ എന്താണ് വരുന്നത് എ ഡോട്ട് എ ബി ബാർ ബാറിനെ ഒന്നുകൂടി ഇൻവേർട്ട് ചെയ്തു ഈ ആൻഡ് ഓർ ആക്കി കൊടുത്തു എ ഡോട്ട് ബി ബാർ പ്ലസ് ബി ഹോൾ ബാർ ഇനി ദാ ഇതൊന്നുകൂടി ഓപ്പറേറ്റ് ചെയ്താൽ ഇതാ എ ബാർ പ്ലസ് എ ബി ഡബിൾ ബാർ ഹോൾ ബാർ പ്ലസ് ഇതിന് ചെയ്താൽ എ ഡോട്ട് ബി ഡബിൾ ബാർ ഡോട്ട് ബി ബാർ എന്ന് വരും സ്വന്ത ചിക്കല്ല ഇനി ഒന്നുകൂടി ഇതിനെ ചെയ്താൽ എ ഡബിൾ ബാർ ഡോട്ട് എ ബി ബാർ പ്ലസ് എ ഡോട്ട് ബി ഡോട്ട് ബി ബാർ എന്ന് വരും സി ഇത് ഇത് എന്ന് വരും എ ഡോട്ട് എ ബി ബാർ എ ഡോട്ട് ബി ബാർ പ്ലസ് എ ഡോട്ട് ബി ഡോട്ട് ബി ബാർ ഈ എ ഡോട്ട് ബി ഡോട്ട് ബി ബാർ എന്ന് വരും എന്തായാലും ഇത് സീറോ ആയിരിക്കും അല്ലേ ഇനി ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ എ ഡോട്ട് ഇത് എ ബാർ പ്ലസ് ബി ബാർ എന്ന് വരും ഓക്കെ സോ ദറ്റ്സ് ഈക്വൽ ടു എ ഡോട്ട് എ ബാർ പ്ലസ് എ ഡോട്ട് ബി ബാർ എന്ന് വരും അല്ലേ എ ഡോട്ട് എ ബാർ എന്താണ് സീറോ വരുള്ളൂ അല്ലേ സോ ആൻസർ എന്ത് വരും എ ഡോട്ട് ബി ബാർ ഓർ എ ബി ബാർ എന്ന് ആൻസർ വരും ഓക്കെ അപ്പോൾ ലോജിക് ഗേറ്റ്സ് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പോകരുത് എടാ അപ്പോൾ ഇത് ലോജിക് ഏയ്റ്റ് എന്തിലാണെന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ നന്നായി പഠിച്ചേക്കണം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക ഓക്കെ നമ്മൾ ഫസ്റ്റ് സെഷൻ ആയി തന്നെ എല്ലാവർക്കും വളരെ ഈസി ആവട്ടെ ഓക്കെ എല്ലാവരും സെറ്റാണെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രിപ്പറേഷൻ ലാസ്റ്റ് മീൻ പ്രിപ്പറേഷൻ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത സെഷൻ ഡിസ്കസ് ചെയ്യാൻ അരുൺ സാറവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കെമിസ്ട്രിയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ബൈ സോ മക്കളെ അപ്പോൾ നമ്മൾ ഇനി കെമിസ്ട്രീൻ്റെ ഒരു സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ എൻ സി ആർ ടി ഫസ്റ്റ് പാർട്ട് കെമിസ്ട്രി സെക്കൻഡ് ഇയറിലെ പ്ലസ് ടുൻ്റെ ടോപ്പിക്സിലെ ഫസ്റ്റ് പാർട്ടിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ അധികം വൈകിപ്പിക്കാതെ തന്നെ ക്വസ്റ്റൻസ് ചെയ്യാം കാരണം നിങ്ങളെല്ലാവരും കുറേ നേരമായി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളായിട്ട് നിങ്ങൾ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ എന്താണ് ഇനി കിട്ടുന്നത് അതായത് നമുക്ക് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റൻസ് അതുമാത്രമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് യൂസ്ഡ് ഇൻ ലബോറട്ടറി വർക്ക്സ് ഈസ് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റ് നൈട്രിക് ആസിഡ് ബൈ മാസ് ഇൻ അക്വ സൊല്യൂഷൻ വാട്ട് ഷുഡ് ബി ദ മൊാരിറ്റി ഓഫ് സച്ച് എ സാമ്പിൾ ഓഫ് ആസിഡ് ഇഫ് ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈസ് വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് സീറോ ഫോർ ഗ്രാം പെർ എം എൽ അപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട് ഡെൻസിറ്റി തന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആ ഒരു വസ്തുവിൻ്റെ ആ ഒരു വസ്തുവിൻ്റെ മൊളാരിറ്റി എത്രയായിരിക്കും അപ്പോൾ ഇതിന് നിങ്ങൾ അറിയേണ്ടത് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് മൊളാറ്റി ഈസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു ഡി ഇൻറ്റു പി ടെൻ ഡി പി ബൈ മോളിക്കുലാർ മാസ് ഈയൊരു ഫോർമുലിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ കഴിയും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ടെൻ ഇൻറ്റു ഡെൻസിറ്റി ഇവിടെ വൺ പോയിൻറ്റ് സീറോ ഫോർ ഇൻറ്റു പേഴ്സൻറ്റേജ് ഈ സിക്സ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് എന്താണ് എച്ച് എൻ ഒ ത്രീ എച്ച് എൻ ഒ ത്രീൻ്റെ മോളിക്കുലർ മാസാണ് നോക്കേണ്ടത് സോ വൺ പ്ലസ് നൈട്രജൻ്റെ ഫോർട്ടീൻ പ്ലസ് മൂന്ന് ഓക്സിജൻ ഫോർട്ടി എയ്റ്റ് ദാറ്റ് വിൽ ബി സിക്സ്റ്റി ത്രീ സോ ദ ആൻസർ വിൽ ബി നമ്മളിവിടെ കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി വൺ പോയിൻറ്റ് ഒരു വൺ പോയിൻ്റ് വണ്ണിന് അടുത്തായിട്ടൊരു ആൻസർ വരാം അപ്പോൾ വൺ പോയിൻറ്റ് വണ്ണിന് അടുത്തുണ്ടെങ്കിൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് വണ്ണിനെ ഫിഫ്റ്റീനോട് മൾട്ടിപ്ലൈ അപ്രോക്സിമേറ്റ്ലി വൺ പോയിൻറ്റ് സിക്സ് ആയിരിക്കും ഇൻറ്റു ടെൻ സോ നമ്മുടെ ആൻസർ ഷുഡ് ബി സിക്സ്റ്റീൻ റേഞ്ചിലാണ് വരേണ്ടത് സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഓപ്ഷൻസ് കൂടെ കൺസിഡർ ചെയ്താൽ സിക്സ്റ്റീൻ പോയിൻ്റ് ത്രീ മളർ സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളിവിടെ ആൻസർ കിട്ടുന്നത് സോ മക്കളെ ഞാൻ ഓഡിയബിളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി ചോദിച്ചിരുന്നില്ല ഓഡിബിളാണോടാ കേൾക്കാവോ തന്നെ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ കേൾക്കാവോടാ ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ ഓക്കെ ഫൈൻ സോ മക്കളെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിൻ നോക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വെൻ വൺ പോയിന്റ് ടു സീറോ ഗ്രാം ഓഫ് സൾഫർ ഈസ് മെൽറ്റഡ് വിത്ത് ഫിഫ്റ്റീൻ ഗ്രാം ഓഫ് നാഫ്തലിൻ ദ സൊല്യൂഷൻ ഫ്രീസസ് അറ്റ് സെവൻറ്റി സെവൻ പോയിന്റ് ടു ഡിഗ്രി സെൽഷ്യസ് വാട്ട് മോളിക്കുലർ മാസ് ഓഫ് ദി ഓഫ് ദീസ് ഫോം ഓഫ് സൾഫർ ഡാറ്റ ഫോർ നാഫ്തലിൻ മെൽറ്റിംഗ് പോയിന്റ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഡിപ്രഷൻ കോൺസ്റ്റന്റ് കെ എഫ് സിക്സ് പോയിന്റ് എയ്റ്റ് സീറോ ആണെന്ന് തന്നിട്ടുണ്ട് സോ മക്കളെ നമുക്ക് ഡെൽറ്റ ടി എഫ് നോക്കാം

For MB on a number actually equals. So you will get M B is equal to 6.8 into 1.2 into 1000 divided by 2.8 into 15. Okay. So M B can be written as 68 into 12 into 10 divided by 2.8 into 15. സോ ഞാനിവിടെ ക്യാൻസൽ ചെയ്താൽ ടു ഡിവൈഡ് ബൈ ത്രീ ക്യാൻസൽ ചെയ്താൽ ഫോർ ക്യാൻസൽ ചെയ്താൽ ഐ വിൽ ഗെറ്റ് വൺ പോയിൻ്റ് ഫോർ ആൻഡ് ടു ക്യാൻസൽ ചെയ്താൽ എന്തുവരും ഐ വിൽ ഗെറ്റ് സീറോ പോയിൻ്റ് സെവൻ ഓക്കെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ടു ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സെവൻ ഓക്കെ സോ മക്കളെ സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ടു ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സെവൻ ഞാനിവിടെ സിക്സ്റ്റി എയ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ടു ബൈ സീറോ പോയിൻറ്റ് സെവൻ എടുക്കുന്നു നിങ്ങൾക്കറിയാം ടു പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് വൺ ഡിവൈഡ് ബൈ ടു പോയിൻറ്റ് വൺ ഡിവൈഡഡ് ബൈ സീറോ പോയിൻറ്റ് വൺ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കത് എന്തായിരിക്കും ത്രീ ആയിരിക്കും സോ സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ത്രീ എന്ന അപ്രോക്സിമേറ്റ് നമ്പർ നമുക്ക് എടുക്കാം സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു ത്രീ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വൺ നയൻറ്റി സിക്സ് ഇവിടെ ആൻസർ എന്ത് വരും യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് തന്നെ യു വിൽ ഗെറ്റ് വൺ നയൻറ്റി ഫോർ ണോ സോ മക്കളെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോകുന്നു സബ്സ്റ്റൻസ് ഇൻട്ടർ ടു എക്സ് പെർസെന്റേജ് ഓഫ് ടു പോയിന്റ് ഫൈവ് ഗ്രാം ഓഫ് എ ഇൻ ഹൺഡ്രഡ് ഗ്രാം ഓഫ് വാട്ടർ ലോവേഴ്സ് ദ മോളിക്കുലാർ മാസ് ഓഫ് എ ഓ പേൾ വൺ നയൻറ്റി ഫോർ കറക്റ്റ് ആണ് അപ്പോൾ നമുക്കിവിടെ നേരത്തെ ക്വസ്റ്റിൻ്റെ ആയിരുന്നു അപ്പോൾ നമുക്കിവിടെ എന്താണ് ടെട്രാമറസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നമ്മൾ നാളെ എക്സാംസിനൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ ഐൻ്റെ വാല്യൂസൊന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല അതായത് ഡിസോസിയേസും അസോസിയേഷനും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നരുതാം അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ആക്ച്വലി എൻ എ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എൻ എ എന്തായി മാറി എൻ എ ചേഞ്ചസ് ടു എ എൻ ഓക്കെ അപ്പോൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ വണ്ണും സീറോ എടുക്കുന്നു ഇവിടെ വൺ മൈനസ് ആൽഫ ആണെങ്കിൽ ഇവിടെ ആൽഫ ബൈ എന്ന് വരും അപ്പോൾ നിങ്ങൾക്കറിയാം ഐ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ ഡിസോസിയേഷൻ സൊ വൺ മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ ഈസ് ഈക്വൽ ടു ഐ ഓക്കെ വൺ മൈനസ് ആൽഫ വൺ മൈനസ് അൽഫ പ്ലസ് ആൽഫ ബൈ എൻ വളരെ ഈസിയാണ് അപ്പം നമുക്കിവിടെ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ എയ്റ്റി പെർസെൻറ്റേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആൽഫ ഈസ് ഈക്വൽ ടു സോ നമ്മുടെ ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് എയ്റ്റ് എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റില് ഐ ഈസ് ഈക്വൽ ടു വൺ മൈനസ് സീറോ പോയിന്റ് എയ്റ്റ് പ്ലസ് സീറോ പോയിന്റ് എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ബിക്കോസ് എൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ടെറ്റാ നെമറസ് എന്ന പറഞ്ഞിട്ടുണ്ട് നാലാണല്ലോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ആണെങ്കിൽ നമുക്ക് ഇവിടെ ഓൾറെഡി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യായിരുന്നു ലൈക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസിന് വേണമെങ്കിൽ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ഫോർ ആൻഡ് ഹിയർ എ ഫോർ ഓർ ദിസ് ഈസ് അൽഫ ബൈ ഫോർ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു പറയാ സീറോ പോയിൻ്റ് ടു പ്ലസ് സീറോ പോയിന്റ് ടു വിച്ച് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ അപ്പോൾ ഐ കിട്ടി ഐ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റാ ടി എഫ് ഡെൽറ്റാ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻ കെ എഫ് ഇൻറ്റു എം സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ ഇൻ വാട്ടർ ആണ് സോ വാട്ടർ ആണെങ്കിൽ കെ എഫിൽ വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് വാട്ടർ ആയതുകൊണ്ട് തന്നെ കെ എഫിൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഇൻറ്റു മൊളാറ്റീന് പരം നമുക്കെങ്ങനെ എഴുതാം ഡബ്ല്യു ബി ഇൻറ്റു തൗസൻറ്റ് ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ ഒരു ദാറ്റ് ഈസ് സീറോ പോയിൻറ്റ് ഫോർ ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ഇൻ ഡബ്ല്യു ബി എത്രയാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഡബ്ല്യു ബി ദാറ്റ് ഈസ് ടു പോയിൻ്റ് ഫൈവ് ഇൻ ഡബ്ല്യു ബി എ കൊസ്റ്റിനിൽ ടു പോയിൻ്റ് ഫൈവ് ആണ് തന്നിരിക്കുന്നത് ഇൻറ്റു തൗസൻ്റ് ഡിവൈഡഡ് ബൈ എം ബി എത്രയാണ് എം ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ടി എഫ് നമുക്ക് സീറോ പോയിൻ്റ് ത്രീയും തന്നിട്ടുണ്ട് അപ്പോൾ എം ബി ആണ് കണ്ടുപിടിക്കേണ്ടത് എം ബി ഇൻറ്റു ഡബ്ല്യു എ ഈസ് ഹൺഡ്രഡ് ഓക്കെ സോ ഹൺഡ്രഡ് ആണ് സോ ഞാൻ ഇവിടുന്ന് സീറോയും സീറോയും ക്യാൻസൽ ചെയ്യുന്നു ഓക്കെ സോ ഐ ക്യാൻ റൈറ്റ് എം ബി ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഫോർ ഇൻറ്റു വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ സീറോ പോയിൻറ്റ് ത്രീ ഓക്കെ ഞാനിവിടെ ഫസ്റ്റ് ടെൻ എന്താ ചെയ്യുന്നത് വെച്ചുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ഫൈവിന് ടെൻ ബൈ ഫോർ എന്നാക്കുന്നുട്ടോ ടു പോയിൻറ്റ് ഫൈവിന് പകരം ഞാനവിടെ ടെൻ ബൈ ഫോർ ആക്കുന്നു ഇനി ഈ ടെന്നും ഈ ഫോറും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഫോർ കിട്ടും ആ ഫോറും താഴത്തെ ഫോറും അവിടെ ക്യാൻസൽ ചെയ്തു ഇത് രണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിന്റ് എയിറ്റ് സിക്സിനെ ഡിവൈഡ് ബൈ പോയിൻറ്റ് ത്രീ സോ ദാറ്റ് വിൽ ബി സിക്സ് പോയിന്റ് ടു സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് ടു ഇൻറ്റു ടെൻ സിക്സ്റ്റി ടു

അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് അക്വസൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ അങ്ങനെ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് അറിയാവുന്ന ഇക്വഷൻ പ്രകാരം നമുക്ക് പറയാം പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി ചെയ്ത് നോക്കുന്നുണ്ടോടാ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക ഓപ്പൺ ചെയ്ത് ചെയ്തു പോകുന്നേ ഹോസ്മോട്ടി പ്രഷർ ഈസ് ഫൈവ് പെർസെൻറ്റേജ് അക്വസൊല്യൂഷൻ എന്താ കിട്ടും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്യാം കോൺസെൻട്രേഷൻ നമുക്ക് മോളാരിറ്റിൻ്റെ ടേംസിൽ എടുക്കാം ഇൻ ടു ആർ ടി

ഓക്കെ സോ മൊളാറ്റി ഈസ് ഈക്വൽ ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻറ്റു ടെൻ അല്ലെങ്കിൽ ഫൈവ് ഇൻറ്റു ടെൻ ഫൈവ് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ എം ബി എടുക്കാം മനസ്സിലായോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ അനന്തു ഐ എടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ക്വസ്റ്റനിൽ നമ്മൾ എന്താ എട്ടാമറൈസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ആഫ്റ്റർ ദി എന്താണ് അസോസിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കൽ ബിഫോർ അസോസിയേഷൻ ബിഫോർ എന്താ ഉള്ളത് ആഫ്റ്റർ ഇവിടെ നമ്മൾ ഈക്വൽ എടുത്തിട്ട് വൺ മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ ടു എടുത്തു ഇവിടെ എന്ത് വരും വരും ഡിവൈഡ് ബൈ വൺ ഓക്കെ സോ മക്കളെ ഫൈവ് ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ എം ബി എന്ന് കിട്ടും മൊളാരിറ്റി സോ അത് നമ്മളിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ഫൈവ് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ എം ബിക്ക് പാരം മോളിക്കുലർ മാസ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തന്നിട്ടുണ്ട് ഗെയിൻ ഷുഗറിൻ്റെ ഓക്കെ ഇൻറ്റു ആറ് എത്രയിടാം ആറ് നമുക്കിവിടെ റൗണ്ട് ഓഫ് ചെയ്യാം സീറോ പോയിൻറ്റ് സീറോ ലിറ്റർ ഐ ടി എമ്മിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ വി കൻ കണ്ടിന്യൂ ടു വൺ ബൈ ട്വൽവ് ഓക്കെ വൺ ബൈ ട്വൽവ് ഇൻറ്റു വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടു സെവൻറ്റി ത്രീ പ്ലസ് വൺ ഫിഫ്റ്റി ദാറ്റ് ഇസ് ഇക്കൽ ഫോർ ട്വന്റ്റിത്രീ സോ യുൽ ഗെറ്റ് ഫോർ ട്വൻറ്റി ത്രീ ഓക്കെ സോ വാട്ട് വിൽ ബി അവർ ആൻസർ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി കാൽക്കുലേഷനിലേക്ക് പോകുന്നത് സോ ഞാനിവിടെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ് ഫോർ ട്വൻറ്റിയും ത്രീ ഫോർട്ടി ആകുമ്പോൾ ഇവിടെ വൺ സെവൻറ്റിയും ഇവിടെ ടു ടെന്നും കിട്ടും സീറോയും സീറോയും ക്യാൻസൽ ചെയ്യുന്നു ഓക്കെ നൗ സെവൻറ്റീൻ ഇൻറ്റു ട്വൽവ് സെവൻറ്റീൻ ഇൻറ്റു ടെൻ എഴുതുകഴിഞ്ഞാൽ വൺ സെവൻറ്റി പ്ലസ് തേർട്ടി ഫോർ അപ്പോൾ അത്ര വരും ടു നോട്ട് ഫോർ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടെൻ ഇൻറ്റു ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ ടു നോട്ട് ഫോർ ഓർ യു ക്യാൻ റൈറ്റ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി വൺ ബൈ ടു നോട്ട് ഫോർ സോറി ടു ടെൺ ബൈ ടു നോട്ട് ഫോർ ഓക്കെ സോ മക്കളെ ടു ടെൺ ബൈ ടു നോട്ട് ഫോർ അപ്പോൾ ഐ വാല്യൂ ഷുഡ് ബി മോർ ദാൻ വൺ ും നമ്മുടെ ആൻസർ ചേഞ്ച് ചെയ്യുക ക്ലിയർ ആയോടാ ഓക്കെ സോ കൺസർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് സമക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം കൺസർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അസിയോഡ്രോപ്സ് ആർ മിക്സർ ഹാവിംഗ് സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് പേപ്പർ ഫേസ് ആണോ അസിയോഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അസിയോട്രോപ്സിന് നമുക്ക് പേപ്പർ പ്രഷറിൻ്റെ കർവ് ഉണ്ട് ബോയിലിംഗ് പോയിൻ്റെ കർവ് ഉണ്ട് നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് വിത്ത് കോമ്പോസിഷൻ കർവ് എടുത്ത് കഴിഞ്ഞാൽ അസിയോട്രോപ്സ് ആർ ജനറലി എന്താ സംഭവിക്കുക ഒന്നിൽ നമുക്ക് നെഗറ്റീവ് ഡിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഇവേഷൻ സോ ഐ എം ടേക്കിംഗ് ലൈക്ക് ദിസ് ഓക്കെ ഇവിടെ പേപ്പറിൻ്റെയും ഇവിടെ ലിക്വിഡിൻ്റെ ആണെങ്കിൽ കോമ്പോസിഷൻ മാച്ച് ആവുന്ന പോയിൻറ്റിനെയാണ് അസിയോട്രോപ്പിക് കോമ്പോസിഷൻ എന്ന് പറയാം അപ്പോൾ അവിടെ എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ആയിരിക്കും അവരെല്ലാവരും ആയിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങും റൈറ്റ് അങ്ങനെയാണെങ്കിൽ

ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ് ആസിഡ്രോപ്പിക്ക് മിക്സർ ആവുന്നില്ല വെരി ഗുഡ് പേള് അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എ ബി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് വൺ ഈസ് റോങ് ഓക്കെ തേർഡ് വൺ റോങ് ആണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ഓപ്ഷനിലും ഉണ്ട് സി ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ ആയി ഇനി ലാസ്റ്റ് നോക്കുക സൊല്യൂഷൻ വിച്ച് ഹാവ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ മിനിമം പോയില്ലെങ്കിൽ ആസിഡ്രോപ് ദരിസ് ട്രൂ സോ ഓപ്ഷൻ ടു വരും വെരി ഗുഡ് ഓക്കെ സോ നമുക്കളെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം കൺസഡ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻവോൾവ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഫൈൻഡ് ഇ നോട്ട് വാല്യൂ ഇപ്പൊ ഇവിടുത്തെ സംഭവിച്ചിരിക്കുന്ന റിയാക്ഷൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം എസ് എഫ് ഓർ ടു മൈനസ് ചേഞ്ചസ് അപ്പൊ എസ് എഫ് ഓർ ടു മൈനസ് ആണെന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓ ഫോർ ആണ് ഓ ഫോർ ആകുമ്പോൾ മൈനസ് എയ്റ്റ് അതിനകത്ത് രണ്ട് കൂട്ടുക അപ്പം മൈനസ് സിക്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ആവുമ്പോൾ പ്ലസ് സിക്സ് ഇനി എസ് ഒ ത്രീ ടു മൈനസ് ആവുമ്പോൾ എന്താ സംഭവിച്ചത് ഒ മൈനസ് ടു ഇൻറ്റു ത്രീ മൈനസ് സിക്സ് രണ്ട് കൂട്ടിയ മൈനസ് ഫോർ ഓപ്പോസിറ്റ് പ്ലസ് ഫോർ സോ ഇവിടെ നമ്മൾ എത്ര ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്തു വി ആർ ആഡിങ് ടു ഇലക്ട്രോൺസ് പ്ലസ് ഫോർ നിന്ന് പ്ലസ് ടുവിലേക്ക് പ്ലസ് പ്ലസ് സിക്സ് നിന്ന് പ്ലസ് ഫോറിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു സോ ഇപ്പോൾ ഉള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഇ നോട്ട് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സീറോ പോയിൻറ്റ് നയൻ ത്രീ സിക്സ് now next reaction ദാറ്റ് okay, that is so3 2 ടു മൈനസ് ചേഞ്ചസ് ടു എസ് ടു ഒ ത്രീ ടു മൈനസ് ഇവിടെ ഹാഫുണ്ടേ എസ് ഒ ത്രീനെ നമുക്കറിയാം പ്ലസ് ഫോർ എസ് ടു o3 ത്രീ ടു മൈനസ് അപ്പോൾ ഒ ത്രീ മൈൻ ഒ ത്രീനെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മൈനസ് സിക്സ് വരും അതിന് രണ്ടു കൂട്ടിയാണ് മൈനസ് ഫോർ അതിൻ്റെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് ഫോറിൻ്റെ രണ്ട് രണ്ട് സൾഫറിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരു സൾഫറിന് വരുമ്പോൾ പ്ലസ് ഓക്കെ ഓക്സിഡേഷൻ നമ്പർ എടുക്കാനൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എടുക്കാൻ അറിയാതെ ഇവിടെ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു സോ അവിടെ നമുക്ക് എത്ര വരും പ്ലസ് ടു ഇലക്ട്രോൺസ് വേണം ഇവിടുത്തെ ഇ നോട്ട് ടു ആയിട്ട് നമുക്ക് എടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ നോട്ട് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും ദാറ്റ് വിൽ ബി സീറോ പോയിൻ്റ് മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് സെവൻ സിക്സ് ഓക്കെ ഇനി നമുക്ക് എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് എഫ് ഫോർ ടു മൈനസിൽ നിന്ന് ഹാഫ് എസ് ടു ഒ ത്രീ ടു മൈനസിലേക്കുള്ളതാണ് ഇവിടെ ആക്ച്വലി ഫോർ ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്കിത് ഡെൽറ്റാ ജിൻ്റെ ടേംസിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഒഴിവാക്കുന്നു നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കുകയാണ് ദാറ്റ് ഈസ് എൻ ഓഫ് എൻ ഇ ഓക്കെ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺസ് ഫോർ ആ സമയത്തുള്ള ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എൻ വൺ ഇ വൺ ഇ നോട്ട് വൺ പ്ലസ് എൻ ടു ഇ നോട്ട് ടു വിച്ച് ഇംപ്ലൈസ് എൻ ഇ Therefore, is 4e not is equal to 2 into -0.936 plus 2 into -0.576 okay clear aanallo so makle e not is equal to 2 into 0 0.936 minus minus 2 into 0 0.576 divided by 4 ആദ്യം തന്നെ ഇ റ്റുവും ഇ റ്റൂവും ഇവിടുത്തെ ഫോറും കൂടെ ക്യാൻസൽ ചെയ്ത് ഞാൻ തഴ ആക്കി ഇനി എന്ത് ചെയ്തു ഇനി നയൻ ത്രീ സിക്സിൻ്റെ പകുതി നയൻ ത്രീ സിക്സിൻ്റെ പകുതി എത്ര വരും സീറോ പോയിൻറ്റ് നയണിൽ ഫോർ ടൈംസ് പതിമൂന്നിൽ സിക്സ് ആൻഡ് പതിനാറിൽ എയ്റ്റ് മൈനസ് ഫൈവ് സെവൻ സിക്സിൻ്റെ പകുതി ഫൈവിൽ ഇത്ര പ്രാവശ്യം ടു ടൈംസ് സീറോ പോയിൻറ്റ് ടു സെവൻറ്റീനിൽ സിക്സ് സിക്സ്റ്റീനിൽ സിക്സ്

ക്ലിയർ ആണോ മക്കളെ ക്ലിയർ ആണോടാ ഓക്കെ ജസ്ന വെരി ഗുഡ് സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എ സൊല്യൂഷൻ ഓഫ് നിക്കൽ നൈട്രേറ്റ് ഈസ് ഇലക്ട്രോളൈസ്ഡ് ബിറ്റ്വീൻ പ്ലാറ്റിനം ഇലക്ട്രോൾ യൂസിങ് കറണ്ട് ഓഫ് ഫൈവ് ആംബിയർ ഫോർ ട്വന്റി മിനിറ്റ്സ് വാട്ട് മാസ് ഓഫ് നിക്കൽ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാതോൾ കാതോളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന നിക്കലിൻ്റെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം നിക്കൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നിക്കൽ എൻ ഐ എൻ ഒ ത്രീ ട്വൈസ് നിന്ന് എൻ ഐയിലേക്ക് ഡെപ്പോസിഷൻ അപ്പോൾ ഇവിടെ എൻ ഐ ആക്ച്വലി ഉള്ളത് ഏതിലാണ് ഇറ്റ് ഈസ് ഇൻ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് സോ ടു ഇലക്ട്രോൺസാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ടു ഇലക്ട്രോൺസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു മോൾ ഓഫ് ഇലക്ട്രോൺസ് അതായത് ടു ഇൻറ്റു നയൻ സിക്സ് ഫൈവ് സീറോ സീറോ ഇലക്ട്രോൺസ് ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര നിക്കലിൻ്റെ മാസം എത്രയാണോ ദാറ്റ് വിൽ ബി ദ ഡെപ്പോസിഷൻ അത്രയും ഡെപ്പോസിഷൻ എങ്കിൽ ടു ഇൻറ്റു നയൻ സിക്സ് ഫൈവ് സീറോ സീറോ വേണം സോ നിക്കലിൻ്റെ മാസം ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വി ഹാസ് ടു യൂസ് ഇനി എത്ര ഐ ടി അതായത് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഐ ടി ആണ് ഐ ഇൻറ്റു ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടും അത് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നു സോ ഐ ഇവിടെ തന്നിരിക്കുന്നത് ഫൈവ് ഇൻറ്റു ടൈം ട്വൻറ്റി മിനിറ്റ്സ് ആണ് സോ ട്വൻറ്റി ഇൻറ്റു സിക്സ്റ്റി ട്വൻറ്റി ഇൻറ്റു സിക്സ്റ്റി ചെയ്യാം സിക്സ്റ്റി അപ്പർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് തൽക്കാലം നമുക്ക് എക്സ് എടുക്കാം റേഷ്യോ വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് ഓക്കെ നമ്മൾ ഇതിനെ റേഷ്യോ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എക്സ് സോൾവ് ചെയ്യാം സോ യു വിൽ കെ റ്റു ഇൻറ്റു നയൻ സിക്സ് ഫൈവ് സീറോ സീറോ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എയിറ്റ് പോയിൻറ്റ് സെവൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഇൻറ്റു സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു നയൻ സിക്സ് ഓക്കെ സോറി ഇക്വേറ്റ് ചെയ്തു സോ നമുക്കിവിടെ ഇരു വിൽ ബി ദാ സോ ഇവിടെ നമുക്ക് എക്സ് സോൾവ് ചെയ്തെടുത്താൽ മതി സോ എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എയിറ്റ് പോയിൻ്റ് സെവൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഇൻറ്റു സിക്സ്റ്റി ഡിവൈഡഡ് ബൈ റ്റു ഇൻറ്റു നയൻ സിക്സ് ഫൈവ് സീറോ സീറോ സീറോയും 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 ആദ്യം തന്നെ ക്യാൻസൽ ചെയ്തു ടുവും ടുവും ക്യാൻസൽ ചെയ്തു നയൻ സിക്സ് ഫൈവും സിക്സും നയൻ സിക്സ് ഫൈവ് എത്ര പ്രാവശ്യം നയണിൽ ഒരു പ്രാവശ്യം സോ വൺ കെ ചേഞ്ചിങ് ദ കളർ വൺ ദെൻ തേർട്ടി സിക്സിൽ ബാക്കി എത്രയുണ്ട് തേർട്ടി സിക്സ് ഓക്കെ നമുക്ക് അതിൽ നല്ലത് നയൻ സിക്സ് ഫൈവും ഫൈവും കൂടെ ക്യാൻസൽ ചെയ്യാം അപ്പോൾ നയനിൽ എത്ര പ്രാവശ്യം പോവും വൺ ടൈംസ് ഫോർട്ടി സിക്സിൽ നയൻ ദെൻ ബാക്കി എന്താ ഉള്ളത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൽ ത്രീ സോ ഫൈവും നയൻ സിക്സ് ഫൈവും ക്യാൻസൽ ചെയ്തു ും റ്റൂവും ക്യാൻസൽ ചെയ്തു ഇനി വൺ നയൻറ്റി ത്രീ സിക്സും കൂടെ കട്ട് ചെയ്യാം വൺ നയൻറ്റി ടുവും സിക്സും കൂടെ കട്ട് ചെയ്യും വൺ എയ്റ്റിയിൽ തേർട്ടി ടൈംസ് ദെൻ ടു പന്ത്രണ്ടിൻ്റെ ടുവും അപ്പം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ കെ തേർട്ടി ടു സോ ഇറ്റ് വിൽ ബി ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ ഡിവൈഡ് ബൈ തേർട്ടി ടു ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ ഡിവൈഡ് ബൈ തേർട്ടി ടു ആണ് അപ്രോക്സിമേറ്റ്ലി ആൻസർ വരിക സോ നമുക്കത് എങ്ങോട്ടേക്ക് റൗണ്ട് ചെയ്യാം വി ഗാൻ റൗണ്ട് ടു സിക്സ്റ്റി ഡിവൈഡ് ബൈ തേർട്ടി ടുയിലേക്ക് പോവാം ഓക്കെ എക്സാക്ട്ലി നമ്മളിത് ചെയ്ത് നമുക്ക് കിട്ടും സോ നമ്മൾ സിക്സ്റ്റി ഡിവൈഡ് ബൈ തേർട്ടി ടുയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനു മാറ്റാം തേർട്ടി ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ഓക്കെ ഞാനിവിടെ ആക്ച്വലി ഞാനിവിടെ നല്ല എന്താണ് വേരിയേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നട്ടോ ഓപ്ഷൻസിന് ഉള്ള ഇടയിൽ നല്ല വേരിയേഷൻസ് ഉണ്ട് ജസ്റ്റ്ന വെരി ഗുഡ് ജസ്ന ഇവിടെ ആൻസർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞു

ഓപ്ഷൻ ബി അല്ല മക്കളെ ഓപ്ഷൻ ഡി സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ കൺസിഡർ ദ സിംഗിൾ ഇലക്ട്രോഡ് പ്രോസസ് കൺസിഡർ ദ സിംഗിൾ ഇലക്ട്രോഡ് പ്രോസസ് ഫോർ എച്ച് പ്ലസ് പ്ലസ് ഫോർ എലക്ട്രോൺസ് ഗീവ്സ് ടു എച്ച് ടു ഓക്കെ കാറ്റലൈസ്ഡ് ബൈ പ്ലാറ്റിനം ബ്ലാക്ക് വലുതാക്കുന്ന പ്ലാറ്റിനം ബ്ലാക്ക് ഇലക്ട്രോഡ് ഇൻ എച്ച് സി എൽ ഇലക്ട്രോലൈറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ് ഈസ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് നയൻ വോൾട്ട് എസ് എച്ച് ഇ വാട്ട് ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ആസിഡ് ഇൻ ദ ഹൈഡ്രജൻ ഹാഫ് സെൽ ഈഫ് എച്ച് ടു പ്രഷർ ഈസ് വൺ ബാർ ഇപ്പം എച്ച് ടുവിൻ്റെ പ്രഷർ വൺ ബാർ ആണെങ്കിൽ നമ്മൾ നമ്മളിവിടുത്തെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കാണാനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ സോ മക്കളെ നിങ്ങൾ നോക്കുക ഫോർ എച്ച് പ്ലസ് ഫോർ ഇലക്ട്രോണെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ടു എച്ച് ടു കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ്റെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ്റെ ഈ സെല് നമുക്കെടുക്കാം ഈ സെൽ ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഓഫ് സെൽ മൈനസ് സീറോ പോയിൻ്റ് സീറോ ഫൈവ് നയൻ ലോഗ് pH2 square divided by concentration of H plus raised to 4. Okay. So that is equal to E naught of cell 0 yana, minus 0 0.059. You would have minus 0 0.059 log 1 divided by concentration of H plus 1 square divided by H plus raised to 4. Or you will get. ഓർ യു യുവൽ ഗറ്റ് പറ ഞാനിതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വൺ ഈസ് ഈക്വൽ ടു ലോഗ് വൺ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ടൈസ് ടു ഫോർ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ എൻ ഉണ്ട് സോറി നമുക്കിവിടെ ഡിവൈഡ് ബൈ എൻ ഉണ്ട് എൻ്റെ വാല്യൂ എന്ത് വരും ഫോർ വരും സോ അതിങ്ങോട്ടേക്ക് എടുത്താൽ നമുക്കിവിടെ ഫോർ ആണ് കിട്ടുക ഫോർ ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് റേസ് ടു ഫോർ എന്ന് വരാം സോ മൈനസ് ഫോർ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് വരാം ഓർ യു വിൽ ഗെറ്റ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു ലോഗൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഓക്കെ ഓർ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈസ് ഈക്വൽ ടു ടെൻ റേസ് ടു Minus okay. About to 1. ീസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിനിൽ സീറോ പോയിന്റ് വൺ മോളാർ സീറോ പോയിന്റ് വൺ മോളർ നടക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഒരു ക്വസ്റ്റിൻ ഇപ്പം നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിലാണ് പറഞ്ഞതെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റൻ തന്നെ എന്തിൽ വരാം പി എച്ചിൻ്റെ കേസിലും വരാം ഈ ഒരു ക്വസ്റ്റിൻ നമുക്ക് പി എച്ചിൻ്റെ കേസിലും ചോദിക്കാം സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ് നെഗറ്റീവ് ഈ നോട്ട് മീൻസ് ദാറ്റ് ഈസ് ദി ഈ നോട്ട് മീൻസ് ദാറ്റ് ഇസ് ദോക്സ് കപ്പിൾ ഹാസ് സ്ട്രോങ്ങർ റെഡ്യൂസിംഗ് പവർ ദാൻ എച്ച് പ്ലസ് ആ എച്ച് ടു കപ്പിൾ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നോക്കാം നെഗറ്റീവ് അതായത് എസ് ആർ പി വാല്യൂ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം റെഡ്യൂസിംഗ് പവർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ടു എസ് ഒ പി ഓക്കെ റെഡ്യൂസിംഗ് പവർ കൂടിയാൽ ആ വസ്തു എന്തെങ്കിലും റിഡക്ഷൻ നടക്കും ഓക്കെ റെഡ്യൂസിംഗ് പവർ കൂടി കഴിഞ്ഞാൽ റെഡ്യൂസിംഗ് പവർ കൂടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തു എന്തായിരിക്കണം ഓക്സിഡൈസിംഗ് ഏജൻ്റ് ആയിരിക്കണം റെഡ്യൂസിംഗ് പവർ കൂടുതലുള്ള വസ്തു എന്തായിരിക്കണം ഓക്സിഡൈസിംഗ് ഒരു വസ്തു ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണം ഓക്കെ ഫൈൻ റെഡ്യൂസിംഗ് പവർ കൂടിയ ആൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കണം ബട്ട് ഇറ്റ് ഷുഡ് അണ്ടർഗോ ഓക്സിഡേഷൻ അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ എസ് ഒ പി വാല്യൂ ആയിരിക്കും കൂടുതൽ ക്ലിയർ ആണെന്തോ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയുന്നു റെഡ്യൂസിങ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു എന്താണ് ഒരു വസ്തു മറ്റൊരാളെ റിഡക്ഷൻ നടത്തണം റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കണം അപ്പോൾ മറ്റൊരാളെ റിഡക്ഷൻ നടത്തണമെങ്കിൽ ആ വസ്തു എന്തെങ്കിലും ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യണം വിച്ച് മീൻസ് അതിൻ്റെ എസ് ഒ പി വാല്യു ആയിരിക്കും കൂടുതൽ ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു എസ് ആർ പി അതേപോലെ ഓക്സിഡൈസിങ് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷൻ ടു എസ് ആർ പി ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്പോഷൻ ടു എസ് ഒ പി ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു വസ്തുവിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണെങ്കിൽ ദാറ്റ് വിൽ ബി സ്ട്രോങ്ങർ റിഡ്യൂസിങ് പവർ സോ സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വണ് കറക്റ്റ് ആണ് ഓക്കെ ഇനി സ്റ്റേറ്റ്മെന്റ് ടു നോക്കുക കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആകാശ് ഓഡിയാണ് സി എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സോ എന്താ സംഭവിക്കുക കണ്ടക്ടിവിറ്റി ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് വീക്ക് ആൻഡ് സ്ട്രോങ് കണ്ടക്ടിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി അല്ല അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞാൽ അതായത് വോളിയത്തിലാണ് നമ്മൾ പറയുന്നത് എന്താ നമ്പർ ഓഫ് അയൺസ് പെർ യൂണിറ്റ് വോളിയത്തിലാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ വോളിയത്തിലുള്ള കോൺസെൻട്രേഷൻ ഡയലൂഷൻ ചെയ്യുന്നതും വോളിയത്തിലുള്ള ഒരു സ്പെസിഫൈഡ് വോളിയിലുള്ള നമ്പർ ഓഫ് അയൺസിൻ്റെ കോൺസെൻറ്റ് എണ്ണം എന്തെയും കുറയും നമ്പർ ഓഫ് അയൺസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെയും കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് സോ ആൻസർ ഈസ് ഓപ്ഷൻ വണ് കറക്റ്റും ഓപ്ഷൻ ടു ഇൻ കറക്റ്റും ഓക്കെ ഫൈൻ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക ദ കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് സി ഒ ത്രീ പ്ലസിൻ്റെ ഒരു ഇലക്ട്രോണിക് കിട്ടി സി ഒ ടു പ്ലസ് എന്താ അണ്ടർഗോ ചെയ്തിരിക്കുന്നത് റിഡക്ഷൻ അടുത്തത് ബി ബി ഫോർ പ്ലസ് ബി ബി ടു പ്ലസ് ആയി വിച്ച് ഈസ് ഓൾസോ റിഡക്ഷൻ സി ഫോർ പ്ലസ് സി ത്രീ പ്ലസ് ആയതും എന്താണ് റിഡക്ഷൻ ആണ് അണ്ടർഗോ ചെയ്തിരിക്കുന്നത് ആൻഡ് ബി ഐ ത്രീ പ്ലസ് ചേഞ്ചസ് ടു ബി ഐ എന്ത് ചെയ്തു റിഡക്ഷൻ ആണ് അഡ്രോ ചെയ്തിരിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ കുറയാണ് ചെയ്തിരിക്കുന്നത് നാല് കേസിലും റിഡക്ഷൻ ആണ് അർക്കുവോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വേല്യൂ നമുക്ക് എന്തായിട്ട് പറയാം എസ് ആർ പി ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്സിഡൈസിങ് പവർ ഓഫ് ദി സ്പീഷിയസ് വിൽ ഇൻക്രീസ് വിത്ത് ഓർഡർ അപ്പം നമ്മളിവിടെ തൊട്ടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഓക്സിഡൈസിങ് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ഒ പി സോറി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ആർ പി എസ് ആർ പി

So, next to Ostenoka. the decomposition of N2O5, of the decomposition of N2O5 of is takes place as N2O5 gives 2NO2 plus half O2, N2O5 is changes that 2NO2 plus half O2, okay, but if the value of rate constant are 3.45 into 10 raised to minus 5 and 6.9 into 10 raised to minus 3 at 27 degrees Celsius and 67 degrees Celsius, ദ റെസ്പെക്റ്റീവ്ലി ദ എനർജി ഓഫ് ആക്ടിവേഷൻ ആക്ടിവേഷനെ എനർജിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോ നിങ്ങൾക്കറിയാം ലോഗ് കെ ടു ബൈ കെ വൺ ഈസ് ഈക്വൽ ടു ഇ എ ബൈ ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ടു മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ടി വൺ ടി ടു സോ ലോഗ് ഇവിടെ എന്താ തന്നിരിക്കുന്നത് കെ ടു ത്രീയാണ് സിക്സ് പോയിന്റ് നയൻ സിക്സ് പോയിന്റ് നയൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ത്രീ പോയിൻറ്റ് ഫോർ ഫൈവ് ഇൻറ്റു ടെൻട്രീസ് ടു മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു ഇ എ ബൈ ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ബൈ ത്രീ നടുക്കാം ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് വ്യത്യാസം ഫോർട്ടി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ഡിവൈഡ് ബൈ ഇരുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നും മുന്നൂറ് പ്ലസ് നാൽപ്പത് സോറി ഇൻറ്റു മുന്നൂറ്റി നാൽപ്പത് ഓക്കെ സോ ഇവിടെ നമുക്ക് ലോഗ് cancel the 2 10 raised to 2 so log 2 into 10 raised to 2 is equal to ea by 2.303 into, into 3 into 3 divided by 5 into 40 divided by 300 into 340

ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ഫോർട്ടി ഓക്കെ സോ സീറോ ഇതും ക്യാൻസൽ ചെയ്യുന്നു ത്രീ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീയിൽ നമ്മളിവിടെ വെച്ച് ക്യാൻസൽ ചെയ്യുന്നു നീ സീറോ ഇവിടെ കട്ട് ചെയ്യുന്നു സോ യു വിൽ ഗെറ്റ് ഹൺഡ്രഡ് സോ ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ട്വന്റി ഫൈവോടെ ഓക്കെ ട്വന്റി ഫൈവ് വൈ ആർ ടി എല്ലാം ഓക്കെ ട്വൻറി ഫൈവ് ഇവിടെ നമുക്ക് ട്വൻ്റി ഫൈവ് സോ യുൽ ഗെറ്റ് ടു പോയിന്റ് ത്രീ ഇൻറ്റു ടു പോയിന്റ് ത്രീ ഇൻറ്റു ട്വൻ്റി ഫൈവിൻ്റെ സ്ക്വയർ സിക്സ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു തേർട്ടി ഫോർ ഓർ യുവിൽ ഗെറ്റ് സോൾവ് ചെയ്താൽ വൺ വൺ ടു പോയിൻ്റ് ഫൈവ് കിലോ ചൂക്ക സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി ഓക്കെ ആ ട്വൻ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് കേട്ടോ മാറിപ്പോയതാണ് ഓക്കെ ഫൈൻ സോ മക്കളെ നെക്സ്റ്റ് എ റേഡിയോറ്റീവ് ഐസോട്ടോപ് ഹാവ് എ ഹാഫ് ലൈഫ് ഓഫ് ത്രീ ഡേയ്സ് വാസ് റിസീവ് ആഫ്റ്റർ ട്വൽവ് ഡേയ്സ് ഇറ്റ് വാസ് ഫൗണ്ട് ടു വി ദ വാസ് ത്രീ ഗ്രാം ഐസോട്ടോപ് ഇൻ കണ്ടെയ്നർ ദ ഇനീഷ്യൽ വെയ്റ്റ് ഓഫ് ദി സബ്സ്റ്റെൻസ് അപ്പം നമുക്ക് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ത്രീ ഡേയ്സാണ് ട്വൽവ് ഡേയ്സിന് ശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇനീഷ്യലി ഒരു എക്സ് ഉണ്ടായിരുന്നെങ്കിൽ ത്രീ ഡേയ്സിന് ശേഷം എക്സ് ബൈ ടു ആവും അടുത്ത ത്രീ ഡേയ്സിന് ശേഷം എക്സ് ബൈ ഫോർ ആവും അടുത്ത ത്രീ ഡേയ്സിന് ശേഷം എക്സ് ബൈ ആവും അടുത്ത ത്രീ ഡേയ്സിന് ശേഷം എക്സ് ബൈ സിക്സ്റ്റീൻ ആവും ഓക്കെ സോ യു ക്യാൻ റൈറ്റ് എക്സ് ബൈ സിക്സ്റ്റീൻ ഈസ് ഈക്വൽ ടു ത്രീ സോ എക്സ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഇൻ ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ഓക്കെ ട്വൽവ് ഗ്രാമോ അല്ലാ ഫോർട്ടി എയ്റ്റ് ഗ്രാമാണ് വരിക ഓക്കെ ഫോർട്ടി എയ്റ്റ് ഗ്രാം ನಂದು ಅನ್ನುದು ತೆರೆಕೂಟಿ ಟೆಟ್ಟಿಕನ್ನುnde ಶ್ರಧಿಗಣೆ ಓಕೆ ಸೋ ಮಗಲೇ ನೆಕ್ಸ್ಟ್ ಕ್ವೆಶ್ಚನ್ ದ ಥರ್ಮಲ್ ಡಿಕಾಂಪೋಸಿಷನ್ ಆಫ್ ಎ ಕಾಂಪೌಂಡ್ ಆ ಇಸ್ ಫಸ್ಟ್ ಆರ್ಡರ್ ಈ 50% ಆಫ್ ಸ್ಯಾಂಪಲ್ ಆಫ್ ಕಾಂಪೌಂಡ್ ಇಸ್ ಡಿಕಾಂಪೋಸ್ಡ್ ಇನ್ 120 ಮಿನಿಟ್ಸ್ ಶೋ ಹೌ ಲಾಂಗ್ ಇಟ್ ವಿಲ್ ಟೇಕ್ ಫಾರ್ 90% ಆಫ್ ದಿ ಕಾಂಪೌಂಡ್ ಟು ಡಿಕಾಂಪೋಸ್ ಇದು ನಿಮಗೆ ಈಜಿಲಿಟ ಎಡ್ಕಂ ಟಿ 90% ಈಸ್ ಇಕ್ವಲ್ ಟು 10/3 ಟಿ ಹಾಫ್ ಸೋ ಇವಡೆ 10/3 * 120 സോ ക്യാൻസൽ ചെയ്താൽ ഫോർട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ഓക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും യു വിൽ ഗെറ്റ് ആൻസർ ത്രീ നയൻ നയൻ ഇനി നാളെ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കറിയാം കെ ഈസ് ഈക്വൽ ടു ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ഡിവൈഡ് ബൈ ടി ഹാഫ് ഇൻറ്റു ലോഗ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി ടി ഹാഫ് ആവുന്ന സമയത്ത് സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ഡിവൈഡ് ബൈ ടി ലോഗ് ഇവിടെ നയൻറ്റി പെർസെൻറ്റേജ് ആണ് സോ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് മൈനസ് നയൻറ്റി സോ ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി നമ്മൾ കെയിലേക്ക് തന്നെ ഇക്വൈറ്റി ആണ് കേട്ടോ കെയിലേക്ക് അതിന് ഇക്വേറ്റി ആണ് ഇൻറ്റു ലോഗ് ടു ഇസ് ഈക്വൽ ടു ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ ഡിവൈഡ് ബൈ ടി ലോഗ് ടെൺ അത് ലോഗ് ടെന്നിൻ്റെ വാല്യു എത്രയാണ് ലോഗ് ടെണ്ണിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം ദാറ്റ് വിൽ ബി വൺ ലോഗ് ടുവിൻ്റെ കാര്യം കറിയാം സീറോ പോയിന്റ് ത്രീ നോട്ട് വൺ സോ ഈ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ക്യാൻസൽ ചെയ്യ് സോ സീറോ പോയിന്റ് ത്രീ നോട്ട് വൺ ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി ഈസ് ഈക്വൽ ടു വൺ ബൈ ടി ഓർ ടി ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിവൈഡ് ബൈ സീറോ പോയിന്റ് ത്രീ സീറോ വൺ ദറ്റ് ഈസ് ഈക്വൽ ടു ത്രീ നയൺ നയൻ ഓക്കെ സോ ഓക്കെ ഏനിങ്ങനെ കയറ്റി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റിന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ടു നയൺ നയൻ അല്ലടാ ത്രീ നയൻ നയൻ ടു നയൺ നയൺ ഓപ്ഷനിൽ പോലും ഇല്ല പേൾ

അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ടി ഹാഫ് ഈസ് റേസ് ടു എ റേസ് ടു സീറോ വരും ഓർ ടി ഹാഫ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വൺ വിച്ച് മീൻസ് കോൺസ്റ്റൻ്റ് ആണ് സോ ഫസ്റ്റത്തത് ഏതായിരിക്കണം ഫസ്റ്റ് ഓർഡർ തന്നെ ആയിരിക്കണം എ വൺ എ തന്നെ വരണം സോ ഓപ്ഷൻ വൺ ആയിരിക്കും ഇനി സീറോ ഓർഡർ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക ടി ഹാഫ് ഈസ് ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ് ഫസ്റ്റ് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു വൺ സോ ഡയറക്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും സോ സെക്കൻഡ് വൺ ബി തന്നെ വരും ആൻഡ് തേർഡ് വൺ സി തന്നെ വരും ഓക്കെ സോ ഓപ്ഷൻ വൺ ആണ് വെരി ഗുഡ് സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡെൽറ്റ ഓഫ് സി എഫ് സി സി എഫ് എസ് സി ഫോർ സി ഒ സി എൽ സിക്സ് ഫോർ മൈനസ് സിസ് തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ദ സ്ലിറ്റിംഗ് എനർജി ഫോർ ഫോർ സി ഒ സി എൽ ഫോർ ടു മൈനസ് വിൽ ബി സോ നിങ്ങൾക്കറിയാം ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റി ഇസ് ഈക്വൽ ടു ഫോർ ബൈ നയൻ ഇൻറ്റു ഡെൽറ്റ ഒ ഇങ്ങനെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഫോർ ബൈ നയൻ ഇൻറ്റു എയ്റ്റീൻ തൗസൻഡ് ദാറ്റ് ഈസ് ഇ ടു നയൺ കട്ട് ചെയ്താൽ ഇവിടെ ടു തൗസൻഡ് എന്ന് കിട്ടും ഓർ ഫോർ ഇൻറ്റു ടു തൗസൻഡ് ഓർ ഇറ്റ് വിൽ ബി എയിറ്റ് തൗസൻഡ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റിനിൽ നമുക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് എടുക്കാം സോ മക്കളെ അടുത്തൊരു ക്വസ്റ്റൻ നോക്കുക എ സിക്സ് കോർഡിനേറ്റ് കോംപ്ലക്സ് ഓഫ് ഫോർമുല സി ആർ സി എൽ ഫൈവ് സിക്സ് എച്ച് ടു ഒ ഹാസ് എ ഗ്രീൻ കളർ എ സീറോ പോയിൻറ്റ് വൺ മോളാർ സൊല്യൂഷൻ ഓഫ് ദി കോംപ്ലക്സ് വാസ് ട്രീറ്റഡ് വെൻ ട്രീറ്റഡ് വിത്ത് എക്സ് എസ് എ ജി എന്നൊ ത്രീ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് സെവൻ ഗ്രാം ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോം ദ ഫോർമുല ഓഫ് കോംപ്ലക്സ് വിൽ ബി അപ്പം നമ്മളിവിടെ തന്നിരിക്കുന്ന പ്രകാരം നമ്മളിവിടെ തന്നിരിക്കുന്ന പ്രകാരം സി ആർ സി എൽ ത്രീ ഡോട്ട് സിക്സ് എച്ച് ടു ഒ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് ഇത് റിയാക്റ്റഡ് വിത്ത് എ ജി എൻ ഒ ത്രീ ഇറ്റ് ഫോംസ് എ ജി സി എൽ അതുകൊണ്ടാണല്ലോ നമുക്ക് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടിയത് അപ്പോൾ ഈ കോംപ്ലക്സ് ആക്ച്വലി എത്രയാണ് സീറോ പോയിന്റ് വൺ മോളാർ ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ട്വൻ്റി എയിറ്റ് പോയിൻറ്റ് സെവൻ ഓക്കെ എ ജി സി എല്ലിൻ്റെ മാസം വരും മക്കളെ എ ജി സി എല്ലിൻ്റെ മാസ് എ ജി സി എല്ലിൻ്റെ മാസത്തെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ജി സി എല്ലിൻ്റെ മാസ് സോ എ ജി സി എല്ലിൻ്റെ നമ്പർ ഓഫ് മോൾസ് നോക്കാം നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ജി സി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ ഡിവൈഡഡ് ബൈ എ ജി സി എല്ലിൻ്റെ മാസ് നൂറ്റിയെട്ടും മുപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ചും വൺ ഫോർട്ടി ത്രീ പോയിൻ്റ് ഫൈവ് ഓക്കെ സോ യു വിൽ ഗെറ്റ്

അതായത് ഇവിടെ ഒരു മോൾ എടുത്താൽ ഇവിടെ എന്ത് ചെയ്യണം രണ്ട് എ ജി സിയിൽ വരണം സോ കോംപ്ലക്സിന് പുറത്ത് രണ്ട് ക്ലോറിൻ ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ മീനിങ് കോംപ്ലക്സിന് പുറത്ത് രണ്ട് ക്ലോറിൻ ഉള്ളത് ഓപ്ഷൻ ബി മാത്രം ജഫിൻ വെരി ഗുഡ് ജെഫിൻ ഓപ്ഷൻ ബി ആണ് ആൻസർ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി ഫോളോയിങ് പെയർ ഓഫ് പെയർ ദ ഇ ഇ എൻ ഈസ് സെൻട്രൽ ആറ്റം ഈസ് നോട്ട് സെയിം താഴെ തന്നിരിക്കുന്ന ഏത് പെയറിലാണ് സെൻട്രൽ ആറ്റത്തിൻ്റെ ഇ എൻ സെയിം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ കോംപ്ലക്സ് നോക്കുക എഫ് ഇ സി എൻ സിക്സ് ത്രീ മൈനസ് സി എൻ്റെ മൈനസ് വൺ ആണ് അതുകൊണ്ട് തന്നെ എഫ് ഇ എന്തായിരിക്കണം എഫ് ഇ പ്ലസ് ത്രീ ഓക്കെ എഫ് ഇ പ്ലസ് ത്രീ ആയിരിക്കണം എഫ് ഇ എൻ എസ് ത്രീ പ്ലസ് ത്രീ ആകുമ്പോൾ എഫ് ഇ എന്താകും പ്ലസ് ത്രീ ആയിരിക്കും അപ്പോൾ നമുക്കറിയാം ഇ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ആറ്റമിക് നമ്പർ മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് നമ്പർ ഓഫ് ലിഗാൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡോണേറ്റഡ് ബൈ ലിഗാൻസ് ഓക്കെ അപ്പോൾ ഇവിടെ സിക്സ് ലിഗാൻസ് ആണ് തന്നിരിക്കുന്നത് സോ ലിഗാൻസ് എല്ലാം മൊണോഡൻ്റെ ആണ് സോ ഈക്വലായിട്ടായിരിക്കും എന്ത് തരിക ലിഗാൻസ് തരുന്ന ഷെയർ അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കേസിൽ രണ്ട് സെയിമാണ് ഇനി അടുത്തത് സി ആർ എൻ എസ് ത്രീ ത്രീ പ്ലസ് അപ്പോൾ സി ആർ ത്രീ പ്ലസ് സി ആർ സി എൻ സിക്സ് ത്രീ മൈനസ് അതും സിആർ ത്രീ പ്ലസ് തന്നെ വരും സൊ അതിലും കറക്റ്റായിരിക്കും എഫ് വി എഫ് സിക്സ് ത്രീ മൈനസ് എഫ് ഇ ത്രീ പ്ലസ് ആണ് എഫ് ഇ സി എൻ സിക്സ് ത്രീ മൈനസ് അതും എഫ് ഇ ത്രീ പ്ലസ് ആണ് സോ അതിലും കറക്റ്റായിരിക്കും എൻ ഐ സി ഒ ഫോർ എൻ ഐ സി ഒരിൽ ഇമ്പോർട്ട് കാര്യം നിങ്ങൾ ചിന്തിക്കാനുണ്ട് എൻ ഐ സി ഒ ഫോർ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ മൊണോക്സൈഡാണ് സോ അവിടുത്തെ ഓക്സിഡേഷൻ സേറ്റ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ആൻഡ് എൻ ഐ സി എൻ ഫോർ ടു മൈനസ് ആകുമ്പോൾ നിക്കൽ ടു പ്ലസ് ആയിരിക്കും സോ അവിടെ ഓക്സിഡേഷൻ ആയിട്ട് മാറി സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി വെരി ഗുഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മാഗ്നറ്റിക് മൂവ്മെൻറ് ഓഫ് ദി കോംപ്ലക്സ് ഈസ് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ ഓക്കെ ദ കോംപ്ലക്സ് അയൺ ഈസ് സോ നിങ്ങൾ നോക്കുക നമുക്കറിയേണ്ട കാര്യം എന്താണ് സ്കാൻഡിയം ടൈറ്റാനിയം വനീഡിയം ക്രോമിയം മാഗ്നീസ് അയൺ കൊബാൾട്ട് നിക്കൽ കോപ്പർ സിങ്ക് ഇത് ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി സോ വൺഡിയം ഇവിടെ എന്താണ് വൺ ഏഡിയം വെച്ച് ടു ത്രീ പ്ലസ് അപ്പോൾ വൺ ഏഡിയം ത്രീ പ്ലസ് ആണ് വൺ ഏഡിയം ത്രീ പ്ലസ് ആണെങ്കിൽ വൺ ഏഡിയത്തിൻ്റെ ഫോറസ് ടു ത്രീ ഡി ത്രീ ഫോറസ് ടു ത്രീ ഡി ത്രീ ആണ് അതിനകത്ത് നിന്ന് എസിലെ രണ്ടും ഡിയിലെ ഒന്നും പോയി സോ ഡി ടു കോൺഫിഗറേഷൻ വിച്ച് മീൻസ് ടു അൺപേഡ് ഇലക്ട്രോൺസ് അൺപേഡ് ഇലക്ട്രോൺസിന് എണ്ണം ടു വരും ഇനി ക്രോമിയം ത്രീ പ്ലസ് ക്രോമിയം ത്രീ പ്ലസ് എന്ന് പറയുമ്പോൾ ക്രോമിയം മീൻസ് ഫോറസ്റ്റ് വൺ ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് വൺ ത്രീ ഡി ഫൈവ് ആണ് അതിൽ ഫോറസ് വണ്ണിൽ വണ്ണ് പോയി ഡി ഫൈവിന് രണ്ടെണ്ണം പോകും ഡി ത്രീ കോൺഫിഗറേഷൻ സോ ഇവിടെ ത്രീ വരും ഓക്കെ വെരി ഗുഡ് അവിടെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു എ ആണ് വരിക കാരണം അവിടെ ടൂ കിട്ടി ഇനി വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു നെക്സ്റ്റ് സി ഒ സി എൻ ഫോർ ടു മൈനസ് ദാറ്റ് ഈസ് സി ഒ ടു പ്ലസ് സി യു റ്റു പ്ലസ് വരുമ്പോൾ ഫോറസ്റ്റ് വൺ ത്രീ ഡി ടെന്നാണ് ഡി ടെൻ ഡി നയൻ കോൺഫിഗറേഷൻ വരും അവിടെ വൺ പൈ ഇലക്ട്രോൺസ് വൺ ആൻഡ് ലാസ്റ്റ് വൺ എം എൻ സി എൽ ഫോർ ടു മൈനസ് ദാറ്റ് ഈസ് എം എൻ ടു പ്ലസ് എം എൻ ടു പ്ലസ് ഫോറസ്റ്റ് ടു ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് ടു ത്രീ ഡി ഫൈവ് ഡി ഫൈവ് ഫൈവ് നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം ഇവിടെ ക്രോമിയത്തിനും കോപ്പറിനും ഒഴുകെ ഫസ്റ്റ് നമ്പറിനെയും സെക്കൻഡ് നമ്പറിനെയും ഓക്കെ എം എൻ ടു പ്ലസ് ഡി ഡി ഫൈവ് കോൺഫിഗറേഷൻ തന്നിരിക്കുകയാണ് സോ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ട്വൻറ്റി നയനും ട്വൻറ്റി ഫോറിലും ആ രണ്ട് കേസിലും മാത്രമാണ് നമ്മൾ ആക്ച്വലി എന്താണ് കോൺഫിഗിക്കേഷൻ മാറുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാമിലൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഓർക്കാറ്റ് എഫ് ഇൻ്റെ സിക്സ് ആണ് ദറ്റ് ഇസ് ഫോറസ് ടു തീറ്റി സിക്സ് ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക ഓക്കെ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് കോംപ്ലക്സസ് ആർ ഗിവൺ കുറച്ച് കോംപ്ലക്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ എ എന്ന് പറയുന്ന ആളെ നോക്കുക ട്രാൻ ഇ ഒ എൻ എസ് ത്രീ ഫോർ ടൈംസ് ഐ ടു ട്രാൻസ് ആണ് സി ഒ എൻ എസ് ത്രീ ഫോർ ടൈംസ് അതായത് എ ഫോർ ബി ടു ടൈപ്പാണ് അതെന്തായാലും ഒപ്റ്റിക്കലി എന്തായിരിക്കും ഒപ്റ്റിക്കലി ഇൻ ആയിരിക്കും നമുക്ക് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് എഴുതാം ഓ ഐ എന്ന് എഴുതാൽ മതി ഒപ്റ്റിക്കലി ഇൻ ഓക്കെ സിസ് സി ഒ സി ഒ എൻ എസ് ത്രീ ടോയ്സ് ഇ എൻ ടോയ്സ് ഇ എൻ ടോയ്സ് സിസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലെയിൻ ഓഫ് ഓഫ്സിമീറ്റർ കിട്ടില്ല ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഇ എൻ ടോയ്സ് വരുന്ന കേസുകളിൽ പ്ലെയിൻ ഓഫ് ഓപ്സിമീറ്റർ കിട്ടുന്നില്ല അതുകൊണ്ട് എന്തായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും ആൻഡ് ട്രാൻസ് എൻ എസ് ത്രീ ടൈസ് ഇ എൻ ടോയ്സ് ട്രാൻസിൽ പ്ലെയിനോ സിമിറ്ററി കിട്ടും ദാറ്റ് ഇസ് ഒപ്റ്റിക്കലി ഇൻ ആക്റ്റീവ് ഇനി എൻ ഐ ഐ ഫോർ ടു മൈനസ് ദാറ്റ് ഈസ് ആക്ച്വലി എൻ ഐ ടു പ്ലസ് എൻ ഐ ടു പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ പ്രകാരം എൻ ഐ ടു പ്ലസ് ഈസ് ഈക്വൽ ടു എൻ ഐൻ്റെ കോൺഫിഗറേഷൻ ഫോറസ് ടു ത്രീ ഡി എയ്റ്റ് ആണ് അതുകൊണ്ട് എൻ ഐ ടു പ്ലസ് എന്തായിരിക്കും ത്രീ ഡി എയ്റ്റ് വിച്ച് മീൻസ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് സോ ഇറ്റ് ഈസ് കളേഡ് ഓക്കെ എക്സിസ് ടി ഐ എഫ് സിക്സ് എക്സിസ് ടി ഐ എഫ് സിക്സ് ടു മൈനസ് ടൈറ്റാനിയം എഫ് സിക്സ് ടു മൈനസ് ആണ് അപ്പോൾ ടൈറ്റാനിയം ഫോർ പ്ലസ്സിലാണ് ടൈറ്റാനിയം ഫോർ പ്ലസ് ടൈറ്റാനിയം ഫോർ പ്ലസ്സിലാണുള്ളത് ടൈറ്റാനിയം ഫോർ പ്ലസ് ആകുമ്പോൾ ഡി സി കോൺഫിഗറേഷൻ ആണ് ദാറ്റ് ഇസ് നോട്ട് കളേർട്ട് അല്ലെങ്കിൽ കളർലെസ് എന്ന് എഴുതാം ഓക്കെ ഇനി സി ഒ എഫ് സിക്സ് ത്രീ മൈനസ് സിഒ എഫ് സിക്സ് ത്രീ മൈനസ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് മക്കളെ സി ഒ എഫ് സിക്സ് ത്രീ മൈനസ് ആകുമ്പോൾ സി ഒ ത്രീ പ്ലസ് സി ഒ ത്രീ പ്ലസ് ആണ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഫോറസ്റ്റ് ത്രീ ഡി സെവൻ ആണ് ത്രീ പ്ലസ് എന്ന് പറയുമ്പോൾ ത്രീ ഡി സിക്സ് ത്രീ ഡി സിക്സ് ദാറ്റ് ഈസ് ഓൾസോ കളേഡ് ഓക്കെ നമ്മൾ ഇവിടുന്ന് ഡാറ്റ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഡി ഇ ആർ കളേർഡ് ഡി ഇ ആർ കളേർഡ് തെറ്റ് ആൻഡ് എഫ് ഈസ് കളർലെസ് വസ് തെറ്റ് തെറ്റ് സോ ദാറ്റ് ഈസ് റോങ് അടുത്ത് ബി ഇസ് ഓപ്റ്റികലി ആക്റ്റീവ് ആൻ്റെ എൻ സി ആർ ഓപ്റ്റിക്കലി ഇൻ ആക്റ്റീവ് ദാറ്റ് ഇസ് ട്രൂ ഓപ്ഷൻ ബി വെരി ഗുഡ് അനന്തോ ജസ്ന എന്താണ് സിൽമാർ ഓക്കെ വെരി ഗുഡ് അടുത്തത് എ ബി ആർ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആൻഡ് സി ഈസ് ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് സി ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുന്നത് ശരിയാണ് ബട്ട് എ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുന്നത് തെറ്റാണ് ഡി ഈസ് കളേർഡ് ഡി കളേർഡ് ഓക്കെ ഫൈൻ ബട്ട് ഇ ആൻഡ് എഫ് ആർ കളർലെസ് എഫ് കളർലെസ് അല്ല സോ ദാറ്റ് ഈസ് ഓൾസോ റോ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ആർ എച്ച് ടോ സിക്സ് ടൈം സി എൽ ത്രീ ആറ്റോമിക് നമ്പർ ട്വന്റി ഫോർ ആണ് ഹാസ് എ മാഗ്നറ്റിക് മൂമെന്റ് ത്രീ പോയിന്റ് എയിറ്റ് ത്രീ ബോർ മാഗ്രോൺ ദ കറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ത്രീ ഡി ഓർബിറ്റൽസ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡി ത്രീ കോൺഫിഗറേഷനിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ത്രീയാണ് സി ആർ എച്ച് ടു സി എൽ ത്രീ സി ആർ ത്രീ പ്ലസ് ആണ് സി ആർ ത്രീ പ്ലസ് വരുമ്പോൾ ഡി ത്രീ കോൺഫിഗറേഷനിൽ വരും ഇനി നമ്മൾ അതിൻ്റെ സി എഫ് ടി എടുത്താൽ നിങ്ങൾ സി എഫ് ടി എടുത്തുകഴിഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുക എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി ഇവിടെ രണ്ടും ഇവിടെ മൂന്നും സോ ഇത് ഏതൊക്കെയാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ ഇവിടെയോ ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി സെഡെക്സ് ഇതിൽ മൂന്നിലും നമുക്ക് ഓരോ ഇലക്ട്രോൺസ് വന്ന് ആഡ് ആവും അല്ലേടാ മക്കളെ അപ്പോൾ ഏതിലൊക്കെയുള്ളത് ഡി എക്സ് വഡ് ഡി എക്സ് എഡ് ഡി വൈസെഡ് ആൻഡ് ഡി സെഡ്ഡെക്സ് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത് ഓക്കെ എന്നാൽ ബി നേരത്തെ ക്വസ്റ്റ്യൻ ആണോ നേരത്തെ ക്വസ്റ്റ്യാണെങ്കിൽ ബി കറക്റ്റാണോ ഓക്കെ ഫൈൻ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിആർഒഫോ ടു മൈനസ് പി എച്ച് തന്നിട്ടുണ്ട് പി എച്ച് എക്സും പി എച്ച് വൈയും തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക സിആർ ഒ ഫോർ ടു മൈനസ് അസഡിക്കിലാണെങ്കിൽ അസഡിക്കിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു സി ആർ ടു ഒ സെവൻ ടു മൈനസ് സിആർ ടു ഒ സെവൻ തിരിച്ച് ബേസിക്കിലാണെങ്കിൽ എങ്ങോട്ടേക്ക് വരും സി ആർ ഒ ഫോർ ടു മൈനസിലേക്ക് വരും അപ്പോൾ പി എച്ച് ഷുഡ് ബി ഫോർ ആൻഡ് അതായത് ഈ മേലത്തത് ആയിരിക്കണം സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ സെവൻ ആൻഡ് ഇവിടെ എന്തായിരിക്കണം ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സെവൻ

ഈ മൂന്ന് മീഡിയാസിൻ്റെ കേസ് ആണ് പറഞ്ഞാൽ അസഡിക്കൽ നമുക്കറിയാം എം എൻ ടു പ്ലസ് ആയിട്ട് മാറും ന്യൂട്രൽ ആണെങ്കിൽ എം എൻ ഒ ടു ആയിട്ട് മാറും ആൽക്കലൈൻ ആണെങ്കിൽ എം എൻ ഒ ഫോർ ടു മൈനസ് ആയിട്ട് മാറും സോ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഏതാടാ ന്യൂട്രൽ ന്യൂട്രൽ എം എൻ ഒ ടു ഓക്കെ ഫൈൻ എം എൻ ഒ ടു വരണം ഓക്കെ രണ്ടാമത് ഏതെങ്കിലാണ് ചോദിച്ചിരിക്കുന്നത് ആൽക്കലൈൻ എം എൻ ഒ ഫോർ ടു മൈനസ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരിക അനന്ത് വെരി ഗുഡ് സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത് വെൻ അസിഡിഫൈഡ് കെ എം എ ഫോർ ഈസ് ആഡ് ടു ഹോട്ട് ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ദ ഡീ കളറൈസേഷൻ ഇൻ സ്ലോ ഇൻ ബിഗിനിങ് ബട്ട് ബിക്കംസ് വെരി റാപ്പിഡ് ആഫ്റ്റർ സം ടൈം ദിസ് ഈസ് ബിക്കോസ് അപ്പോൾ നമ്മൾ കെ എം എൻ ഒ ഫോറിലേക്ക് എന്താണ് ഓക്സാലിക് ആസിഡ് കെ എം എഫോറായിട്ട് റിയാക്ട് ചെയ്യുന്നു കെ എം എൻ ഫോർ ഓക്സാലിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സാലിക് ആസിഡിൻ ഓക്സൈസായിട്ട് സി ഒ റ്റു ആക്കി മാറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കെ എം എഫോറിനെ കളർ ചേഞ്ച് ചെയ്യും കാരണം എം എൻ ടു പ്ലസിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ എം എൻ ടു പ്ലസിലേക്ക് വരുമ്പോൾ കളർ ചേഞ്ച് ചെയ്യപ്പെടും അത് ഈ ഡീ കളറൈസേഷൻ ആദ്യം ആണ് പിന്നെ എന്ത് സംഭവിക്കും ഇറ്റ് വിൽ ബിക്കം മോർ റാപ്പിഡ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കെ എം എൻ എ ഫോറിലെ കെ എം എൻ എ ഫോറിൽ ഫസ്റ്റത്തെ കെ എം എൻ എ ഫോർ എന്ത് ചെയ്യും ഇത് സി ടു ഓഫോ ടു മൈനസോ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അസിഡിക് കണ്ടീഷനാണ് വരുന്നത് സോ എം എൻ ടു പ്ലസ് ഫോം ചെയ്യും ഈ ഫോം ചെയ്ത എം എൻ ടു പ്ലസ് ഇവിടെ ഒരു ഓട്ടോ കാറ്റലിസ്റ്റ് എന്തുകൊണ്ടാണ് ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷനിൽ ഇറ്റ്സെൽഫ് ആ റിയാക്ഷനിൽ ഇറ്റ്സെൽഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും ഇതൊരു ഓട്ടോ കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ പ്ലിയോ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഓർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് കറക്റ്റ് വെൻ എ മിക്സർ ഓഫ് എൻ എ സി എൽ ആൻഡ് കെ ടു സി ആർ ടു ഒ സെവൻ ഈസ് ജെൻറ്റ്ലി വാമ്ഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് എഫ് ഫോർ അപ്പം നമ്മൾ എൻ എ സി എൽ എടുക്കുന്നു എൻ എ സി എല്ലിന് കെ ടു സി ആർ ടു ഒ സെവൻ ഇൻ ദ പ്രസൻസ് ഓഫ് എച്ച് ടു എസ് എഫ് ഫോർ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു യു വിൽ ഗെറ്റ് എൻ എ എച്ച് എസ് എഫ് ഫോർ പ്ലസ് കെ എച്ച് എസ് എഫ് ഫോർ പ്ലസ് എച്ച് ടു ഒ പ്ലസ് സിആർ സി ആർ ഒ ടു സി എൽ ടു ഇത് ആക്ച്വലി ഡീപ്പ് റെഡാണ് ഓക്കെ ഇനി ഈ സി ആർ ഒ ടു സി എൽ ടുവിനെ യു ആർ റിയാക്ടിങ് വിത്ത് എൻ എ ഒ എച്ച് ഇറ്റ് വിൽ ഫോം എൻ എ ടു സി ആർ ഒ ഫോർ പ്ലസ് എൻ എ സി എൽ പ്ലസ് എച്ച് ടു ഒ ആക്ച്വലി ദീസ് ഈസ് ക്രോമേൽ ക്ലോറൈഡ് ടെസ്റ്റ് ക്രോമൽ ക്ലോറൈഡ് ടെസ്റ്റാണ് അപ്പോൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം മക്കളെ എ ഡീപ്പ് റെഡ് വേപ്പർ ഇസ് ഇവൾ ദാറ്റ് ഈസ് ട്രൂ നെക്സ്റ്റ് എ പേപ്പർ വൺ പാസത്തോട് എന്നെ പോയ സൊല്യൂഷൻ ഇറ്റ് ഇരുവിക്കും യെല്ലോ അത് തന്നെ ഇവിടെ എന്താണ് യെല്ലോ കളർ സൊല്യൂഷൻ ആണ് ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് ഓൾസോ ട്രൂ ക്ലോറിൻ ഗ്യാസ് ഈസ് ഇവോൾവ് ദാറ്റ് ഈസ് റോങ് ഇവിടെ ക്ലോറിൻ ഗ്യാസ് ഒന്നും ഇവോൾവ് ചെയ്യുന്നില്ല ഓക്കെ ക്ലോറിൻ ഗ്യാസ് ഒന്നും ഇവോൾവ് ചെയ്യുന്നില്ല സോ ലാസ്റ്റ് വൺ ഈസ് ക്രോമേൽ ക്ലോറൈഡ് ഈസ് ഫോംഡ് സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് വരിക ഓക്കെ സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ ബേസിക്സിൽ ബേസിക്സിൽ കാറ്റലിസ്റ്റുകളുടെ ബേസിക് ബേസിക്സിൽ നമുക്ക് പറയേണ്ട ഒരു ക്വസ്റ്റിനാണ് ഓക്കെ വി ടു ഓഫ് ഫൈവ് വി റ്റു ഓഫ് ഫൈവ് വനേഡിയം ആണ് വനേഡിയം എൻറ്റോക്സൈഡ് എന്താ ചെയ്ഞ്ച് ചെയ്യുക എന്താ ചെയ്യുക ഓക്സിഡേഷൻ ഓഫ് എസ് ഒ ടു ഇൻ ദ മാനുഫാക്ചർ ഓഫ് എച്ച് ടു എസ് എഫ് ഫോർ എസ് ഒ ടു മാനുഫാക്ചറിലാണ് വനേഡിയം എൻറ്റോക്സൈഡ് യൂസ് ചെയ്യുന്നത് സോ മണ്ണ് ആറ് വരണം വണ്ണ് ആറ് വരുന്ന വരാത്ത രണ്ട് ഓപ്ഷൻ ദാറ്റ് ഇസ് റോങ് ഇനി ടൈറ്റാനിയം ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അലൂമിനിയം ട്രൈക്ലോറോമീതൈൻ ട്രൈമീദൈൻ ഓക്കെ സിഗ്ലർ നാറ്റാക്ക് ആറ്റ്ലിസ്റ്റ് ആണ് പോളിമറൈസേഷൻ ഓഫ് എഥലിൻ ടു എസ് ഓക്കെ ടു എസ് വരും ആൻഡ് ത്രീ വൺ ത്രീ എന്താണ് പി ഡി സി എൽ ടു ഓക്സിഡേഷൻ ഓഫ് ഈദൈൻ ടു എഥനാൾ ദാറ്റ് ഇസ് ട്രൂ അടുത്ത നിക്കൽ കോംപ്ലക്സ് ചെയ്യുന്നത് പോളിമറൈസേഷൻ ഓഫ് ആൽക്കൈൻസ് ഓക്കെ സോ എന്താണ് ആൻസർ വിൽ ബി ഓപ്ഷൻ വൺ സോ മകളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി ബി ഫോർ പ്ലസ് കോമ്പൗണ്ട്സ് ആർ സ്ട്രോങ്ങർ ഓക്സിഡൈസിംഗ് ഏജൻ്റ് ദാൻ എസ് എൻ ടു പ്ലസ് നിങ്ങൾ കാർബൺ സിലിക്കൺ ജർമേനിയം ടിന്ന് ലെഡ് ഇതാണ് ഫാമിലി അതിൽ നിങ്ങൾക്കറിയാം പി ബിൻ്റെ കേസ് വരുമ്പോൾ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം പി ബി ടു പ്ലസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ പി ബി ഫോർ പ്ലസ് അപ്പോൾ പി ബി ഫോർ പ്ലസ്സിൽ ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും ഇറ്റ് വിൽ അസെപ്റ്റ് ടു ഇലക്ട്രോൺസ് ആൻഡ് ബിക്കം പി ബി ടു പ്ലസ് കാരണം സ്റ്റെബിലിറ്റി കൂടുതൽ അവിടെയാണ് പി ബി ടു പ്ലസിനാണ് സോ വിറ്റ് ഈസ് അണ്ടർ ഗോയിങ് റിഡക്ഷൻ ഇതെന്താ അണ്ടർഗോ ചെയ്യുക റിഡക്ഷൻ ആയിരിക്കും പി ബി ഫോർ സോ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓപ്ഷൻ വൺ ഈസ് കറക്റ്റ് അടുത്തത് ദ ഹയർ ഓക്സിഡൻ സ്റ്റേറ്റ് ഫോർ എ ഗ്രൂപ്പ് ഫോർട്ടീൻ എലമെന്റ്സ് ആർ മോർ സ്റ്റേബിൾ ഫോർ ഹെവിയർ മെമ്പേഴ്സ് നോട്ട് ഇനോട് പേർ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ ഓക്കെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മോർ സ്റ്റേബിൾ സോ ആൻസർ എന്ത് വരും ഓപ്ഷൻ സി സോ ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക ക്ലിയർ ആണോ മക്കളെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ കോമ്പൗണ്ട് ഓഫ് ടൈപ്പ് പി ഒ എക്സ് ത്രീ അപ്പോൾ നമ്മുടെ അടുത്തൊരു കോമ്പൗണ്ട് പറഞ്ഞിരിക്കുന്നത് പി ഡബിൾ ബോണ്ട് ഒ എക്സ് 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 ഓക്കെ ഇവിടെ പിയും ഒയും അതായത് പിയും ഒയും തമ്മിലുള്ള ബോണ്ടിങ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ വരിക പി പൈ ഡി പൈ ആയിരിക്കും കാരണം ഫോസ്ഫറസിന് ഡി പൈ ഓർബിറ്റിലായിരിക്കും ഓക്സിജന്റെ പി പൈ ഓർബിറ്റിലായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പോൾ നമുക്കിവിടെ പി പൈ ഡി പൈ ഓവർലാപ്പിംഗ് ആണ് ഉണ്ടാവുക മൾട്ടിപ്പിൾ ബോണ്ടിംഗ് ഇല്ല എന്നുള്ള ഓപ്ഷൻ തെറ്റാണ് കാരണം സ്ട്രക്ചർ തന്നെ നോക്കാൻ നമുക്ക് അറിയാൻ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട് അവിടെ ഓക്കെ സൊ മകളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്റ്റേറ്റ് ഓഫ് ഹൈബ്രഡൈസേഷൻ ഓഫ് സെനോൺ ആൻഡ് എസ് ബി ഇൻ ദ പ്രൊഡക്ട് ഓഫ് എക്സി എഫ് ഫോർ റിയാക്ട് വിത്ത് എസ് ബി എഫ് ഐ ആക്ച്വലി നിങ്ങളിവിടെ എക്സി എഫ് ഫോർ എസ് ബി എഫ് ഒ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എക്സ് എക് സി എഫ് ത്രീ പ്ലസ് ദെൻ ഇവിടെ എസ് ബി എഫ് സിക്സ് മൈനസ് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ സെനോൺ എയ്റ്റ് പ്ലസ് ഫ്ലോറിൻ ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു പ്ലസ് അല്ല ഓക്കെ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് സോ മൈനസ് വൺ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ദാറ്റ് ഈസ് ഫൈവ് ബൈ ടെൻ ടെൻ ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഫൈവ് വന്നാൽ എസ് പി ത്രീ ഡി ഇവിടെ ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ദാറ്റ് ഈസ് ട്വൽവ് ഡിവൈഡ് ബൈ ടു സിക്സ് എസ് പി ത്രീ ഡി ടു ഓക്കെ സോ ഫസ്റ്റ് വൺ ഈസ് എസ് പി ത്രീ ഡി ആൻഡ് സെക്കൻഡ് വൺ ഈസ് എസ് പി ത്രീ ഡി ടു ഓപ്ഷൻ ഡി ഓക്കെ സോ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് നമ്മളെ ഒരു സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം ബോണ്ട് എനർജി ഈസ് ഹയസ്റ്റ് ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഏതിനാണ് ബോണ്ട് എനർജി ഹയസ്റ്റ് സോ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സി എൽ ടു ദെൻ ബി ആർ ടു ദെൻ എഫ് ടു ദെൻ ഐ ടു ദറ്റ് വിൽ ബി ദ ബോണ്ട് ഡിസോസിയേഷൻ എന്ന് ബോണ്ട് എനർജീൻ്റെ ഓർഡർ അപ്പോൾ ബോണ്ട് എനർജിൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ആർക്കാണ് ക്ലോറിനാണ് സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി എൽ ടു സി എൽ ടു ആയിരിക്കും നമ്മുടെ ആൻസർ വരിക സോ നമ്മളൊരു റാപ്പിഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അതായത് ഫസ്റ്റ് പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ഏരിയയിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് അതിന് ഒരു റാപ്പിഡായിട്ട് ഏകദേശം ഒമ്പതര ആയി അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ നിന്നുകൂടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഈ സെക്ഷൻസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ മക്കളെ മോസ്റ്റ്ലി എല്ലാവരും ഉഷാറായിട്ട് നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്കൂറിൻ്റെ മേലെ ലൈവ് പോയി അത്രയും നേരം നിങ്ങളിവിടെ കാത്തിരുന്നു നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ പഠിച്ചതും നിങ്ങൾ മെമ്മറൈസ് ചെയ്തതും നിങ്ങളിപ്പോൾ കണ്ട കാര്യങ്ങളും ഇതിലൊക്കെ തന്നെയായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ സ്റ്റേ ഹാപ്പി അവിടെ ചോദിച്ചിട്ടുണ്ട് ഡാർവിൻ എന്താണ് എന്താണ് സാർ ഒരു സന്തോഷമില്ലാത്തത് നിങ്ങൾ റിസൾട്ട് കൊണ്ട് വരണം അപ്പോഴാണ് നമ്മളൊക്കെ ടീച്ചേഴ്സൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷമാവുക നിങ്ങൾ എൻ ഐ ടി ഐ ഐ ടി സിലൊക്കെ പോയി പഠിക്കണം പഠിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുണ്ടാവുക ജസ്റ്റ് എന്ന് വെച്ചിരിക്കാൻ സാർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയാവോന്നു പ്രീവിയസ് ക്വസ്റ്റിനോ അതേതാണ് മോളെ ഈ ഒരു ക്വസ്റ്റിനോ തൊട്ട് മുമ്പത്തെയോ മക്കളെ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റിലുള്ള എസ് ബിൻ്റെയും ഇതിൻ്റെയും എന്താണ് ഹൈബ്രഡൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഹൈബ്രഡൈസേഷൻ കാണാനുള്ള ഷോർട്ട് കട്ടാണ് നമുക്കത് എയ്റ്റ് അത് കഴിഞ്ഞ് മൂന്ന് ഫ്ലോറിനുണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അത് കുറയ്ക്കണം സോ ഡിവൈഡ് ബൈ ടു ടെൻ ബൈ ടു ദാറ്റ് ഇസ് ഫൈവ് കിട്ടും എസ് പി ത്രീ ഡി കിട്ടും ആൻഡ് ഇവിടെ ട്വൽവ് ഡിവൈഡ് ബൈ ടു സിക്സ് കിട്ടും എസ് പി ത്രീ ഡി ടു കിട്ടും ഓക്കെ സോ മക്കളെ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഉഷാറായിട്ടിരിക്കുക Thank you.